പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ വളരെ വിശദമായി മിൻവഹജിൻ നിറാൽ സൂര്യതാപമെന്നോ അല്ലെ സമരാവേശം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ പുസ്തകത്തിൽ നിന്നുള്ള ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും മറ്റ് പാഠങ്ങളും ഭാഗങ്ങളും ഒക്കെ നമ്മൾ വിശദമായി പഠിച്ചു ഇന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കാനുള്ളത് പേജ് നമ്പർ ഏഴിലാണ് നമ്മൾ ഈ നോവലിൻ്റെ അകത്തേ കടക്കുകയാണ് നോവൽ ഇന്ന് ആരംഭിക്കുകയാണ് പേജ് നമ്പർ ഏഴില് ഒന്നാമത്തെ പാഠ അബൂ കൈസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക പുസ്തകം എടുത്ത് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക അബൂ കൈസ് لربات قلب متعب تطوف في ذرات الرمل مرتجة ثم تعبر إلى خلاياه في كل مرة يرمي بس بصدره فوق التراب يحس ذلك الوجيب كأنما قلب الأرض ما زال منذ أن استلقى هناك أول مرة أراح أبو قيس صدره أبو قيس ده ننجن كرتي فوق التراب الندي നനഞ്ഞ മണ്ണിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കമിഴ്ന്ന് കടന്നു നനഞ്ഞ നെതിയണം നനഞ്ഞ നനഞ്ഞ മണ്ണിന്റെ മുകളിൽ നെഞ്ചു അബൂ ഖൈസ് കടന്നു വിശ്രമിച്ചു ഫ ബദത്തിൽ അറളു അറാഹ റാഹത്തെടുത്തു നന്നാല് വിശ്രമിച്ചു കടന്നു ഫ ബദത്തിൽ ഭൂമി ആരംഭിച്ചു തഹഫകുമിൻ തഹ്തി അദ്ദേഹത്തിന്റെ താഴെ നിന്നും ഇങ്ങനെ ചലിക്കാൻ പിടക്കാൻ തുടങ്ങി ഹഫകു പറഞ്ഞാൽ ഇങ്ങനെ പിടക്കുക അപ്പോൾ ഭൂമി അദ്ദേഹത്തിന്റെ താഴ്ബാങ്ങനെ മിടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പിടക്കാൻ തുടങ്ങി അനങ്ങാൻ തുടങ്ങി ലർബാ തു ഹൽബിൻ മുത്തൈബിൻ ക്ഷണിതനായ ഒരാളുടെ ഹൃദയത്തിന്റെ മിടിപ്പുകളാണത് തത്തൂഫു അതിങ്ങനെ സഞ്ചരിക്കുകയാണ് ഫിതറാത്തിറംബലി റംലി പരപ്പിന്റെ മണൽപ്പരപ്പുകളിൽ ഫിതറാത്തിൽ മണൽ തെരികളിൽ മുർത്തജ്ജത്തെ എങ്ങനെ വിറച്ചു വിറക്കുന്നവനായ നിലയിൽ സുമ താബുറയില ഹലായ പിന്നെ അത് അവന്റെ കോശങ്ങളിലേക്ക് ചെന്നു ചേരുന്ന രൂപത്തിൽ വിട്ടുകിടക്ക് അച്ഛന് ജില്ലാ ഹാലാവും അവന്റെ കോശങ്ങളിലേക്ക് അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത് അബൂഖൈസ് നനഞ്ഞ മണ്ണിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ നെഞ്ചു ചേർത്ത് കൊണ്ട് കിടന്നു അദ്ദേഹത്തിന്റെ താഴെ ഭൂമി ഇങ്ങനെ മിടിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കൽബിന്റെ ക്ഷണിതനായ അദ്ദേഹത്തിന്റെ കൽബിന്റെ ആ മിടിപ്പുകള് എന്ത് ചെയ്യാണ് ഈ അദ്ദേഹം കിടക്കുമ്പോ ഈ മണൽത്തരി മണൽത്തരികളിലൂടെ വിറക്കുന്നതായ നിലയിൽ പിന്നീട് അത് അവന്റെ അദ്ദേഹത്തിന്റെ കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രൂപത്തിൽ അതിങ്ങനെ മിടിക്കാൻ തുടങ്ങി യർമി ഫീല് മണ്ണിന് മുകളിൽ അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹം വെക്കുന്ന സമയത്തൊക്കെ യഹസ് അൽ വജീബ് അദ്ദേഹം ആ ഇളക്കം ഇങ്ങനെ അല്ലെങ്കിൽ ആ അനക്കം ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് യഹസ്വുദാരിക്ക് അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവപ്പെടാറുണ്ട് അൽ വജീബ് ആ ഒരു ആ ഒരു കരച്ചിൽ ആ ഒരു ഇളക്കം ആ ഒരു മൂവ്മെന്റ് അന്നമുൽ ഭൂമിയുടെ ഹൃദയം പോലെ ഭൂമിയുടെ ഹൃദയം കരയുന്നത് പോലെ വാസാല അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാറുണ്ട് അല്ലിങ്ങനെ അപ്പൊ ഭൂമിയുടെ ഹൃദയം കരയുന്നത് പോലെ ആര് ആ ഒരു ശബ്ദം അദ്ദേഹത്തിന് എപ്പോഴും അനുഭവപ്പെടാറുണ്ട് മുന്തു അനിസ്തൽ അവലമറ ആദ്യമായിട്ട് അദ്ദേഹം അവിടെ കടന്ന സമയത്തും അദ്ദേഹം അങ്ങനെ കേട്ടിട്ട് അനുഭവിച്ചിട്ടുണ്ട് മുന്തു അൻഖ അദ്ദേഹം അവിടെ മലർന്നു കടന്ന സമയത്ത് അവവലമറ ആദ്യ പ്രാവശ്യം എന്നിട്ട് ബാക്കി വെ നോക്കൂ യഷുക്കുരീൻ കാസിയൻ ഹീന കാന കാന ഫിൽ അജാബഹു സാഹിറ നോക്കൂ എന്താ പറഞ്ഞത് ൊരി കൻ കാസിയ അദ്ദേഹം കാഠിന്യമുള്ള വഴികൾ താണ്ടുകയാണ് ശക്ക യഷുക്കു പറഞ്ഞാൽ മുറിക്കുക എന്ന് പറഞ്ഞാൽ കീറുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ താണ്ടുക എന്നർത്ഥം യഷുക്കു തൊരീ കൻ കസിയ ഇലനൂറ് പ്രകാശത്തിലേക്ക് അപ്പോ ജീവിത വിജയത്തിലേക്ക് ബുദ്ധിമുട്ടുകളെ വഴികൾ താണ്ടുമ്പോഴൊക്കെ അദ്ദേഹം ഈ ഒരു ശബ്ദമൊക്കെ കേൾക്കാറുണ്ട് ജഹീം ഉള്ളിൽ നിന്ന് ജഹീം എന്നാണ് ഇവിടെ കൊടും ചൂട് ഇവിടെ കൊടും പീഡനങ്ങൾ കൊടും ബുദ്ധിമുട്ടുകൾ അപ്പോ ബുദ്ധിമുട്ടുകളുടെ ആഴത്തിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് പ്രകാശത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഈ ശബ്ദം പലപ്പോഴും കേൾക്കാറുണ്ട് ഹീനകാലതായക മറത്തൻ ഒരു പ്രാവശ്യം അദ്ദേഹം ഈ പദ് പറഞ്ഞ സമയത്തിൽ ജാരി അദ്ദേഹത്തിന്റെ അൽവാസിയോട് അല്ലെ ഈ കാന വിഷാത്തരപോലെ ഹക്കൽ ഹക്കൽ എന്ന ഫീൽഡ് വയലിൽ വരമ്പിടുന്ന സമയത്ത് ക്ഷാത്ര വിഷാത്തരോടെ അതിർത്തി നിർണയിക്കുക വരമ്പിടുക എന്നൊക്കെ അർത്ഥം അപ്പൊ അതിർത്തി നിർണയിക്കുന്ന സമയത്ത് തന്റെ അയൽവാസിയോട് അദ്ദേഹം ഒരിക്കൽ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു എന്ത് ഞാനിങ്ങനെ മണ്ണിൽ കിടക്കുമ്പോ ഈ മണ്ണിന്റെ ഇങ്ങനെ പെടക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അറുന്നില്ലാത്ത ഈ തറക്കാ മു അക്ഷര സലവാത്ത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ആ മണ്ണുണ്ടല്ലോ തീൻ മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫലസ്റ്റീൽ അദ്ദേഹത്തിന്റെ ആ മണ്ണിൽ ആ ഭൂമിയിൽ ആ വയലിൽ അദ്ദേഹം വരമ്പിടുന്ന സമയത്ത് അയൽവാസിയോട് ഈ വിഷയം പറഞ്ഞിരുന്നു അജാബഹു സാഹിറ അപ്പൊ അയൽവാസി പരിഹാസ രൂപത്തിൽ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു അജാബഹു സാഹിറ പരിഹാസ രൂപത്തിൽ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ഹാദാ ഹാതാ സൗതു അന്ധ തസ്മു ഹീന തൽസക്കുസതുറക്ക ബില്ലാൾ ആ ദാസൗത് കാൽപിക്ക അത് നിന്റെ ഹൃദയത്തിന്റെ ശബ്ദമാണ് അന്ധ തസ്മഴു നീതനെ കേൾക്കുന്നു അപ്പൊ നീ കേൾക്കുന്ന നിന്റെ നിന്റെ ഹൃദയത്തിന്റെ ശബ്ദമാണ് ഹീന തൽസക്കുസതുറക്ക നീ നിന്റെ നെഞ്ചിനെ ചേർത്തുന്ന സമയത്ത് ബില്ലാൾ ഈ ഭൂമിയിൽ അല്ലെ മണ്ണിൽ മണ്ണിൽ നീ നിന്റെ ഹൃദയം അല്ലെങ്കിൽ നീ നിന്റെ നെഞ്ചിനെ ചേർക്കുന്ന സമയത്ത് നീ കേൾക്കുന്നത് നിന്റെ ഹൃദയത്തിന്റെ ശബ്ദമാണ് ഐ ഹറാ ഹബീസ് എന്ത് അസംബന്ധമാണ് പറയുന്നത് ഒരു പ്രയോഗം അറബി ശൈലിയിലെ ഐ ഹറാ ഹബീസ് എന്ത് അസംബന്ധമാണ് നീ പറയുന്നത് അപ്പാവോ വാസനയോ أمانامو تلك التي إذن تنشقها ماجت في جبينه ثم انهالت محمومة في عروقي كلما تنفس رائحة اللل وهو مستلق فوقيا حيل إليه أنه يتنسم شعر زوجه حين تخرج من الحمام وقد يغتسل بالماء البارد أبو أدهم

തിരമാലയായിട്ട് വീശിയെടുക്കുന്ന ആ മണമോ ഫും ഹാലത്ത് മഹ്മൂമത്തൻ പിന്നത് ദുഃഖകരമായിട്ട് ഒഴുകുന്നു സിരകളിലൂടെ അപ്പോൾ സിരകളിലൂടെ അല്ലെങ്കിൽ നെറ്റിയിലൂടെ തിരമാലയെ പോലെ ആഞ്ഞടിച്ചു വീശു വരുന്ന ആ മണമോ കുല്ലമാൻ ഫുസുറു ഭൂമിയിലെ ഈ വാസന അല്ലെങ്കിൽ മണ്ണിന്റെ ഈ വാസന അനുഭവിക്കുന്ന സമയത്തൊക്കെ അവൻ ആ മണ്ണിന്റെ മുകളിൽ എന്ത് ചെയ്യാണ് കിടക്കുകയാണ് ഹീല ഇലഹി അദ്ദേഹത്തിന്റെ തോന്നപ്പെട്ടു അന്നഹു യതനസ്സ മുഷാറ സൗജിഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുടിയെ മണ മുടിമടക്കുന്നത് പോലെ തോന്നിപ്പോയി ഹീന തഹ് ഹമാം കുളിറൂമിൽ നിന്ന് അവൾ ഇറങ്ങുന്ന സമയത്ത് ഹെമാം ബാത്റൂമിൽ നിന്ന് അവൾ ഇറങ്ങുന്ന സമയത്തുള്ള അവളുടെ മുടിയുടെ മണം മണത്തെ മണത്തെപ്പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ബിൽമ ഇൽ തണുത്ത വെള്ളം കൊണ്ട് അവൾ കുളിച്ചിരിക്കുന്നു റായ് ഹ്യഹ അത് അവളുടെ വാസന തന്നെയാണ് റായ് ഹത്ത് ഒരു സ്ത്രീയുടെ മണം ഗന്ധം തണുത്ത വെള്ളത്തിൽ കുളിച്ച ഒരു സ്ത്രീയുടെ മണം ഫർഷത്ത് ഷാറഹ ഫോഖ വജീഹി അവരുടെ മുടി അവന്റെ മുഖത്തിന്റെ മുകളിലൂടെ അവൾ പരത്തി വെച്ചിട്ടുണ്ട് ഫർഷത്ത് കാണാൽ പരത്തിയിട്ടുണ്ട് തുറത്താനിട്ടിട്ടുണ്ട് ബഹുലം യസൽ റത്തീബ അവങ്ങ നനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അൽ ഹഫകാൻ ഇതാത്തു അതേ ശബ്ദം തന്നെയാണ് അതേ അനക്കം തന്നെയാണ് ഒരു ചെറിയ കുരു പക്ഷിനെ രണ്ട് കൈപ്പത്തിക്കുടയിൽ രണ്ട് കൈപ്പത്തിക്കിടയിൽ വഹിക്കുന്നത് പോലെ തോന്നി അന്നക്ക തഹ്മിലു നിങ്ങൾ താങ്കൾ വഹിക്കുന്നത് പോലെ ചുമക്കുന്നത് പോലെ പിടിക്കുന്നത് പോലെ ബൈന കഫൈക്കൽ ഹാനിയത്തേൻ നിന്റെ രണ്ട് കൈപ്പത്തികൾക്കിടയിൽ ഹാനിയത്തേനെ കൈപ്പത്തി കഫ് എന്നർത്ഥം തന്നെ റസ്പൂർ അൻ സ്വകൈറൻ രണ്ട് റസ്പൂർ അൻ സ്വകൈരൻ ഒരു ചെറിയ കുരു പക്ഷിയെ അപ്പൊ എന്താ നമ്മളിവിടെ പറഞ്ഞത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അയൽവാസിയോടി ഈ ശബ്ദത്തെക്കുറിച്ച് ഭൂമി ഇങ്ങനെ മിടിക്കുന്ന ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയൽവാസി പരിഹാസത്തോടെ പറയ അയൽവാസി പരിഹാസത്തോടെ പറയുകയുണ്ടായി അത് നിന്റെ ഹൃദയത്തിൻ്റെ ശബ്ദം തന്നെയാണ് ആ സമയത്ത് അദ്ദേഹം തിരിച്ച് വളരെ മോശത്തോടെ അസംബന്ധം പറയരുത് എന്ന് പറഞ്ഞു പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ആ വാസനയോ ആ വാസനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ എന്ത് ചെയ്യും തിരമാലെ പോലെ ആഞ്ഞടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരകളിലൂടെ ദുഃഖ ദുഃഖം ദുഃഖകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നിർഗളിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ് അദ്ദേഹം അനുഭവിക്കുന്ന ഭൂമി അനുഭവിക്കുന്ന ഈ ശബ്ദം അല്ലെങ്കിൽ ഈ മണം എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുടി ഉണക്കാനിട്ടാൽ ഉണ്ടാവുന്ന ഒരു മണം പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് പിന്നെ അവസാനം അദ്ദേഹം പറയുകയാണെന്ത് ഒരു ഒരു കുരുവിക്കുട്ടിയെ രണ്ട് കരങ്ങൾക്കിടയിൽ സ്നേഹവാത്സല്യത്തോടുകൂടെ പിടിച്ചാൽ ഉണ്ടാവുന്ന ഒരു ശബ്ദമാണോ എന്ന് പോലും അദ്ദേഹത്തിന് തോന്നിപ്പോവുകയാണ് أردت بأن الأرض الندية فكر هي لا شك بقايا من مطر أمس كلا أمس لم تمطر لا يمكن أن تمطر السماء ألان إلا قيلا وغبارا أنسيت أين أنت أنسيت الأرض الندية نانانيا ون بومي فكر دهنجا شندكا يعني. هي لا شك بقايا من مطر أمس إن لا بيدا അവശിഷ്ടങ്ങളാണ് ഹിയ അത് ലാഷക്ക ഒരു സംശയമല്ല ഈ നനവ് യാതൊരു സംശയമല്ല ബഹായ മിൻ മത്തുർ അംസ് ഇന്നലെ പെയ്ത മഴയുടെ അവശിഷ്ടമാണ് അവശ ബാക്കിയായ അതാണ് ഈ നനവ് കല്ല പിന്നെ അദ്ദേഹം ചിന്തിക്കണം ഇല്ല ഇല്ല ഒരിക്കലുമില്ല അംസലം തംതുർ ഇന്നലെ മഴ പെയ്തിട്ടില്ല ഇന്നലെ മഴ പെയ്തിട്ടില്ല ലായും കിനു അന്തം തുറസ്സമാ മഴ പെയ്യാനും സാധ്യതയില്ല അല്ലാൻ ഇപ്പോൾ ഇപ്പോൾ മഴ പെയ്യാനും സാധ്യതയില്ല ഇല്ല കൈലം വകോബാറ ശക്തമായ ചൂടും പൊടിപടലങ്ങളുമല്ലാതെ ആകാശം മഴ പെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അനേസൈ തായിനാന്ത നീ മറന്നോ നീ ഇപ്പോൾ എവിടെയാണെന്ന് നീ ഏത് മാസത്തിലാണ് ശക്തമായ ചൂടുള്ള ആഗസ്റ്റിലാണല്ലോ നീ ഉള്ളത് മരുഭൂമിയിലാണ് ആ മഴ പെയ്യാൻ യാതൊരു ചാൻസുമില്ല നീ മറന്നോ നീ എവിടെയാണെന്ന് നീ മറന്നോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോഡിയെ എന്ത് ചെയ്തുകൊണ്ട് തിരിച്ചു അദ്ദേഹം കമിഴ്ന്ന് നടക്കുകയായിരുന്നു അല്ലേ പിന്നെ അദ്ദേഹം ദവർ രസതു അദ്ദേഹത്തിന്റെ ശരീരത്തിങ്ങൾ തിരിച്ചു കളഞ്ഞു വസ്തൽ കാല അലഹിരി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുതുകിന്റെ മേലെ അദ്ദേഹം മലർന്നു കിടക്കാൻ തുടങ്ങി വസ്തൽ മലർന്ന് കിടന്നു ഹാർദിൻസഹുബി കഫി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ത തലക്കൊരു തല തലങ്ങനെ തലയിലേക്ക് ചാരി വെച്ചു ബി കഫി അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തല വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്തു മലർന്നു കിടന്നു ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങി ആകാശത്തിലേക്ക് നോക്കാൻ തുടങ്ങി വെട്ടിത്തിളങ്ങുന്ന വെളുത്ത ആകാശം കാനത്ത് ബൈ മുത വെട്ടിത്തിളങ്ങുന്ന ശക്തമായ ചൂടിനാ സൂര്യന്റെ പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്ന വെളുത്ത പ്രകാശ് വെളുത്ത വെളുത്തതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ആലിയൻ വഹീദൻ വിടെ അവിടെ അവിടെ ഉണ്ടായിരുന്നത് തായിറുൻ അസ്വദ് ഒരു കറുത്ത പക്ഷി ഉണ്ടായിരുന്നു യെഹ്ലുക്കു അതിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ഹല്ലക്ക യു ഹല്ലിക്കു എന്നൊക്കെ പറഞ്ഞാൽ വട്ടമിട്ട് പറക്കുക ആലിയൻ വളരെ ഉയരത്തിൽ വട്ടമിട്ട് പറക്കുക വഴി കാണാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴി കാണാതെ ഒറ്റക്ക് ഒരു കറുത്ത പക്ഷി ആകാശത്തിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച അദ്ദേഹം കാണുകയാണ് ലൈസ 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 അദ്ദേഹത്തിന് അറിയില്ല ലിമാദ ഇം തല എന്തുകൊണ്ടാണ് ഫില്ലായത് നിറഞ്ഞത് പെട്ടെന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ബിഷ്റിൻ ആസിന് കൈപ്പേറിയ അനുഭവം ഈ അപരിചിതത്വത്തിന്റെ അപ്പൊ ഈ അപരിചിതത്വത്തിന്റെ ഈ കൈപ്പേറിയ അനുഭവം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ അറിയുവാൻ ഉണ്ടായ കാരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല ആസിന് കൈപ്പേറിയ അനുഭവം അഥവാ ദുഃഖകരമായ ഈ ഒരു തോന്നൽ ഈ ഒരു വിഷമം അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നാനുണ്ടായ കാരണം അതിൽ അറിയുന്നില്ല ഹസ്ബുൽ കുറച്ചു നേരം അദ്ദേഹങ്ങളെ ചിന്തിക്കുകയാണ് അന്നഹുവല വഷ്കിന് അയ്യബിക്ക അദ്ദേഹം കരയാനെടുത്തിരിക്കുകയാണ് കുറച്ചു സമയത്തേക്ക് അന്നഹാല വഷ്കിന് അയ്യബിക്കുക അദ്ദേഹം കരച്ചിലിന്റെ വക്കിൽ വഷ്കന വക്ക് കരച്ചിലിന്റെ എത്തിയിട്ടുണ്ട് കല്ല അദ്ദേഹം പിന്നെ വീണ്ടും പറയുന്നത് കല്ല ഒരിക്കലുമില്ല ലം തം തുറംസ് ഇന്നലെ മഴ പെയ്തിട്ടില്ല ഇന്നലെ മഴ പെയ്തിട്ടില്ല നമ്മൾ ആഗസ്റ്റ് മാസത്തിലാണല്ലാൻ ഇപ്പോൾ അപ്പൊ നമ്മൾ ആഗസ്റ്റ് ആബനാഗസ്റ്റ് മാസം നമ്മളിപ്പോൾ ആഗസ്റ്റ് മാസത്തിലാണ് അറേബ്യൻ നാടുകളിൽ ശക്തമായ ചൂടിന്റെ കാലഘട്ടമാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം അപ്പോൾ ആഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ഒരിക്കലും ഇന്നലെ മഴ പെയ്തിട്ടില്ല മഴ പെയ്തതിന്റെ നനവുമല്ല ഈ മണ്ണിലുള്ളത് അനെ സീത നീ മറഞ്ഞു നീ മറന്നോ കുല്ലത്ത് ആ ഒഴുകുന്ന വഴിയൊക്കെ നീ മറന്നോ അദ്ദേഹം ഫലസ്തിയിൽ നിന്നും ബസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോരുമ്പോൾ കണ്ട നീണ്ടുകിടക്കുന്ന പരാവാരം പോലെ വരന്നു കിടക്കുന്ന ആ വിശാലമായ മരുഭൂമി ആ വഴി അദ്ദേഹം താണ്ടിയ വഴിയൊക്കെ അദ്ദേഹം മറന്നോ കൊല്ലത്തിൽ കത്തൊരിക്ക് ആ വഴി മുഴുവൻ അൽവൻ സാബന ഒഴുകുന്ന നീണ്ടു പരന്നു കിടക്കുന്ന ഫിൽ ഹലാ ഇങ്ങനെ ഹല ഇൽ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശം അന്നഹുല്ല അത് അതോരറ്റമില്ലാതെ നീണ്ടു പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ വന്ന ആ വഴി നീ മറന്നോ അനസീതഹ നീ ആ വഴികളൊക്കെ മറന്നു മാസാല തായുറു അപ്പോഴും പക്ഷിങ്ങനെ യഹോമോ വഹീതൻ ഒറ്റക്കിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് മിസൽ രുക്തത്തിന് സൗദാ ഒരു കറുത്ത പുള്ളി പോലെ ഒരു കറുത്ത പുള്ളി പോലെ ആകാശത്തിലെ ആ നേരത്തെ കണ്ട പക്ഷി ഇങ്ങനെ ഒറ്റക്ക് വട്ടമിട്ട് പറ ഹാമയഹോട്ടമിട്ട് പറക്കുകയാണ് ഫീതാലിക്കൽ ശക്തമായ ചൂട് കത്തിജ്വലിക്കുന്ന അഗ്നികോളം പോലെ എല്ലാ വെയിൽ സൂര്യൻ്റെ അതിൻ്റെ മുകളിലായിക്കൊണ്ട് ഒരു ചെറിയ കറുത്ത പുള്ളി പോലെ ആ പക്ഷി ഇങ്ങനെ ഒറ്റക്കെന്ത് ചെയ്യുകയാണ് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് മുത്തറാമി എന്നാലി കത്തിജ്വലിക്കുന്ന ആ ഫൗഖത്തിന്റെ മുകളിൽ നെഹനുഫി ആബ് അദ്ദേഹം വീണ്ടും പറയുകയാണ് നമ്മളിപ്പോ ഓഗസ്റ്റ് മാസത്തില നമ്മളിപ്പോ ഓഗസ്റ്റ് മാസത്തില ഇതൻ ലിമാദ ഹാദി റുത്തൂബ ഫില്ലാ അപ്പൊ പിന്നെ ഈ മണ്ണിൽ ഈ ഭൂമിയിൽ എന്താണ് ഈ നനവ് ഇതൻ അപ്പോൾ ലിമാദ എന്തുകൊണ്ട് ഹാദി റുത്തൂബ ഈ നനവ് ഫീൽ പറഞ്ഞ മണ്ണിൽ ഇന്ന ഹുഷത്ത് അദ്ദേഹം പറഞ്ഞത് ഷത്താണ് ഇന്ന ഹുഷത്ത് അത് ഷത്താണ് അലസ്തറാ നീ അതിനെ കണ്ടിട്ടില്ലേ എത്രാമ അല മദ്ദിൽ വസു ജാനിപ്പിക്ക എത്രാമ അത് നീ വ്യാപിച്ചുകളൊക്കെ നീ കണ്ടിട്ടില്ലേ അല മദ്ദിൽ വസര് ിന്റെ കാഴ്ചയുടെ ഭാഗം കണ്ണെത്താ ദൂരം നമ്മൾ പറയാറില്ലേ അലേമദ്ൽ ബസു നിന്റെ കാഴ്ചയുടെ ഭാഗത്ത് അതിങ്ങനെ പരന്ന് കിടക്കുന്ന കാണുന്നില്ല ജാനിപ്പിക്കുന്ന നിന്റെ ഭാഗത്തേക്ക് അപ്പൊ ഷത്തെന്ന ശത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പിന്നീട് പറയും അത് വ്യാപിച്ച് കിടക്കുന്നതായി നീ കാണുന്നില്ലേ അലേമദ്ദുൽ ബസുല ജാനിപ്പിക്ക നിന്റെ കാഴ്ചയുടെ ഭാഗം നിന്റെ കാഴ്ച എത്തുന്ന ദൂരത്തോളം അതിങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ടിട്ടില്ലേ എന്നിട്ട് പറഞ്ഞിട്ടാണ് എന്താണ് ഷത്ത് ദിജ്ല വൽ വഹീദൻ ഇസ്മുഹു അറബ് മിൻ ബസ്റതി ഇലാ വഹീൻ ഇൽതഖി കബീറാൻ രണ്ട് വലിയ പുഴകൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് രണ്ട് വലിയ പുഴകൾ പരസ്പരം കൂടിച്ചേരുന്ന സമയത്ത് ദിജ്ല വൽ ഫുറാത് ഇറാഖിലെ ഏറ്റവും വലിയ രണ്ട് പുഴകളാണ് ടൈഗ്രീസും യുഫ്രട്ടിസും ദിജലാന ടൈഗ്രീസ് ഫുറാത്തന യു യുഫ്രട്ടീസ് അപ്പോ യുഫ്രട്ടീസും ദിജിലയും കൂടിച്ചേരുന്ന കൂടിച്ചേരുന്നിട്ട് അവ പിന്നീട് ഒരു വലിയ പുഴയായി മാറാറുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ഒരു പറയാറുണ്ട് നമ്മളെന്ത് ഉപനദികൾ ഒരു വലിയ ഒരു നദി വന്നിട്ട് വേറെ വലിയ നദിയിൽ ചേരുന്നു അങ്ങനെ ആ രണ്ട് നദികളും ചേർന്ന് പിന്നീട് വലിയൊരു പുഴയായി മാറുന്നു അപ്പോ ട്രിബ്യൂട്ടറി എന്ന് പറയാറുണ്ട് അല്ലേ ട്രിബ്യൂട്ടറി അഥവാ പോഷക നദി എന്ന് പറയാറുണ്ട് അപ്പോൾ ദിജലാവൽ ഫുറാത്ത് ദിജലിയും ഫുറാത്തും തമ്മിൽ പരസ്പരം കൂടിച്ചേർന്ന് വലിയ നദിയായി ഒഴുകുന്ന ആ പ്രദേശത്തിനാണ് ഷത്ത് എന്ന് പറയാ യഷ്കലാ നഹ്റൻ വാഹിദ അവ ഒരു പു പുഴയായി എന്ത് ചെയ്യുകയാണ് രൂപപ്പെടുകലാനി ആ രണ്ട് ദിജലയും ഫുറാത്ത് രൂപപ്പെടുന്നു നെഹ്റൻ വാഹിദ ഒരു പുഴയായിട്ട് ഇസ്മുഹു അതിൻ്റെ പേര് ഷത്തുൽ അറബ് എന്ന അറബുകൾ അറബിയാട്ടിലെ ഷത്ത് എന്നറിയപ്പെടുക ഖബിൽ ബസ ഇറാഖിലെ ബസറയിൽ നിന്നതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ബി ഖലീലിൻ ഇല എങ്ങോട്ടത് പറയുന്നില്ല ആ ബസയിൽ നിന്ന് നിന്ന് നിന്നിങ്ങനെ വ്യാപിച്ച് കടന്ന് ഇറാഖിൻ്റെ ഒരു മറ്റൊരു ഭാഗത്തുകൂടെ ആ രണ്ട് പുഴകൾ ഒരുമിച്ച് ഇങ്ങനെ ഒഴുകിപ്പോകുന്നു ആ സ്ഥലത്ത് نعني شطيئة الأستاذ فليم، العجوز النحيل الأشيب قال ذلك عشر مرات بصوته الرفيع لطفل صغير كان يقف على جانب اللوح الأسود وكان هو مارا حين ذاك حذاء المدرسة في قريته فارتقى حج حجرا واخذ يتلسس من الشباك كان الأستاذ سليم واقفا أمام التلميذ الصغير وكان يسيح بأعلى صوته وهو يهز عصاه الرفيع وحين يلتقي النهران الكبير دجلا والفرات الأستاذ سليم يديهم سميت تنة ഒരു ഉസ്താദ് കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ച ഉസ്താദ് സലീമിനെ കുറിച്ച് ഓർക്കുകയാണ് അല്ല അജൂസുൻ നെഹീലുൽ ദൃഢാത്രനായ നല്ല ആരോഗ്യമുള്ള നെഹീലായ മെലിഞ്ഞ അവൃദ്ധനായ ഉസ്താദ് സലീം ബി അദ്ദേഹത്തിന്റെ ഉയർന്ന ശബ്ദത്തിൽ പത്ത് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഷത്ത് എന്താണ് ഷത്ത് എന്നുള്ളത് ലിത്ത ചെറിയ കുട്ടിയായ എന്നോട് അപ്പൊ അതെങ്ങനെ ഓർക്കുകയാണ് കാന യോ ആ ഉസ്താദ് നിൽക്കുകയാണ് ഇല ജാനിബു ലോഹൽ അസ്വദി കറുത്ത ബോർഡിന്റെ അരികിലായിട്ട് കറുത്ത ബോർഡിന്റെ കൊണ്ട് ആ ഉസ്താദ് സലീം ഇങ് നിൽക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിത അൽ മദ്രസത്തി മദ്രസയുടെ മുറ്റത്തുകൂടെ നടക്കുക വരാന്തയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫി കറിയത്തി അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള മദ്രസയുടെ വരാന്തയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഉസ്താദ് അദ്ദേഹം എന്തി അദ്ദേഹം ഒരു ഹജറിന്റെ എങ്ങനെ എറിഞ്ഞു വാഹദ തലസ്സു അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ് എത്തലസസു ആ ചാരപ്പിണി നടത്തുക എന്ന നമ്മൾ ജനന്റെ ഉള്ളിലൂടെയൊക്കെ സൂക്ഷിച്ചു നോക്കുന്നതിനാണ് പറയുക ഫർത്ത ഹജറൻ അദ്ദേഹം ചെയ്യുകയാണ് ഒരു ഹജറിനെ എടുത്തു എന്നോ എറിഞ്ഞു എന്നൊക്കെ പറയാൻ പറ്റും തലസസുമിനുബാക് അദ്ദേഹം ആ ജനലിലൂടെ ജനലിലൂടെ എങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ് കാരൽ ഉസ്താദ് സലീം വാഖിഫൻ അമാമത്തിൽ മീ ഉസ്താദ് സലീം വിദ്യാർത്ഥിയുടെ മുന്നിൽ നിൽക്കുകയാണ് അസ്വകൈ ചെറിയ കുട്ടിയുടെ മുന്നിൽ നിൽക്കുകയാണ് വലിയ ശബ്ദത്തിൽ അട്ടഹസിക്കുകയാണ് അദ്ദേഹം വലിയ ശബ്ദത്തിൽ ഇങ്ങനെ എന്ത് അട്ടഹസിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വലിയ വടിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വടിയെ ഇങ്ങനെ ഇളക്കുകയാണ് ഉയരത്തിൽ ഇങ്ങനെ എന്തിനാ ആഞ്ഞു അടിക്കുകയാണ് അല്ലെങ്കിൽ ഉയർത്തുകയാണ് വഹീന അൽ തന്ന കബീറാൻ അൽ വലിയ രണ്ട് പുഴകളായ ദിജലാവൽ ഫുറാത്ത് യുഫട്ടീസും അതുപോലെ തന്നെ ടൈഗ്രീസും കണ്ടുമുട്ടുന്ന സമയത്ത് ആ സ്ഥലത്തിന് എന്താണ് പറയുക എന്ന് ചെറിയ കുട്ടിയോട് വടിയെടുത്തുകൊണ്ട് അട്ടസിച്ചു കൊണ്ട് ചോദിക്കുന്ന ആ കാഴ്ച ഈ സമയത്ത് നമ്മുടെ അബൂ ഖൈസ് ഓർത്തു പോവുകയാണ് ഏതായിരുന്നാലും നമ്മുടെ ഈ പാടത്തിൽ പറയുന്നത് അബൂ ഖൈസ് എന്ന് പറയപ്പെടുന്ന ഈ നോവലിലെ ക്യാരക്ടർ ഈ നോവലിലെ എന്ത് ചെയ്യുക ക്യാരക്ടർ പേഴ്സൺ എന്ത് ചെയ്യാണ് അദ്ദേഹം ഈ ഫലസ്തീനിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ കാരണം അദ്ദേഹം ഇറാഖിൽ എത്തിപ്പെടുകയാണ് ഈ കുവൈത്തിലേക്കുള്ള ഇറാഖിൽ എത്തിപ്പെടുകയാണ് അദ്ദേഹം അങ്ങനെ ഇറാഖിന്റെ മരുഭൂമിയിൽ മണൽപ്പരപ്പിൽ ശക്തമായ ചൂടിൻ്റെ താഴെ കത്തിജലിക്കുന്ന സൂര്യൻ്റെ താഴെ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി ഭാഗം ഇൻഷാല് നമുക്ക് അടുത്ത ദിവസം നോക്കാം അസലമലേക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ നമ്മൾ നമ്മുടെ പുസ്തകത്തിലെ അബൂ ഖൈസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അബൂ കൈസിനെ കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞുപോയി ഇനി അബൂ കൈസ് എന്ന നമ്മുടെ ഈ നോവലിന്റെ ആദ്യ ഭാഗം തുടരുകയാണ് الصفحة رقم 8 ل. هذه من جزء باعث لامكنين الصفحة رقم من وحين يلتقي النَّهْرَانِ الكبيران دجلة والفرات، وكان الصغير يرتجف فِي فيما صارت اللحكات وبقية الأطفال في الصف مَدَّ يده ونقر طِفْلًا على رأسه فرفع الطفل نظره إليه وهو يتلصص من الشباك. അബൂ കൈസ് കുവൈത്തിലേക്കുള്ള വഴിമധ്യെ ഇറാഖിലെത്തിയപ്പോ അദ്ദേഹം കുവൈത്തിലേക്ക് പോകാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഒരു മണൽപ്പരപ്പിലിങ്ങനെ കുറെ നേരം കമിഴ്ന്നു കിടന്നു പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ് മലർന്നു കിടന്നു ഇങ്ങനെ ഓരോ കാര്യം ചിന്തിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം അങ്ങോട്ട് ദൂരേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഷത്ത് കിടന്ന് ഷത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ യുഫട്ടീസും ടൈഗരീസും ഒരുമിച്ച് ചേർന്ന് ഒരു പുഴയായി പോകുന്ന ഭാഗമാണ് ആ ഭാഗത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തപ്പോൾ അദ്ദേഹത്തെ ഭാഗം അതിനെക്കുറിച്ച് മനസ്സിലായിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ ഉസ്താദിനെ കുറിച്ച് ഓർക്കുകയാണ് ഉസ്താദ് സലീം ആ ഉസ്താദ് സലീം ജനലിലൂടെ ഇങ്ങനെ എത്തി നോക്കുകയും കുട്ടികളെ അങ്ങനെ പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും അവരോട് അട്ടഹസിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് അവസാനം പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് വലിയ രണ്ട് പുഴകൾ കണ്ടുമുട്ടുന്ന ഇടം ആ സമയം ദിജ്ലാവൽ ഫുറാത്ത് ടൈഗ്രീസും ആ കുട്ടിയോട് ചോദിക്കല്ലോ സലീം എന്താ എനക്ക് അറിയുമോ എന്ത് ഈ ഷബ് എന്താന്നുള്ള അറിയുമെന്ന് ചോദിക്കും അല്ലേജിഫു ആ ചെറിയ കുട്ടി ഇങ്ങനെ വിറക്കുകയാണ് വിറക്കുകയാണ് ഹലുമർ അപ്പോ അവിടെ ഉണ്ട് മറ്റു കുട്ടികളുടെ ചിരി ഇങ്ങനെ വരാൻ തുടങ്ങി ഒരാളെ തല്ലുന്നു കണ്ടാല് ഒരാളെ ചീത്ത പറയുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികൾ ചിരിക്കുകയാണ് ചെയ്യാറ് അപ്പോ ഫീമാറത്ത് നടക്കുകയാണല്ലോ മറ്റ് കുട്ടികളുടെ ചിരി കോലാഹലങ്ങൾ ക്ലാസ്സിൽ മദ്ദ യദഹു ഈ ഉസ്താദ് ഉസ്താദ് സലീം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യുങ്ങളെ നീട്ടി മദ്ദയഹുൻ ആ കുട്ടിയെ ഇങ്ങനെ തോണ്ടി ആലാറേസി അദ്ദേഹത്തിന്റെ തലയിൽ ഒന്നും ഇങ്ങോട്ട് തോണ്ടി ഫറഫുലേ അപ്പൊ ആ കുട്ടി കുട്ടി തല ഉയർത്തിയിട്ട് അദ്ദേഹത്തിലേക്ക് നോക്കി എന്ത് ഈ ജനലിലൂടെ അങ്ങനെ എത്തി നോക്കുന്നവനാണ് പറഞ്ഞാൽ അതിന് വന്നാണ് എന്ത് ലിസ് പോലീസ് വന്നത് അപ്പൊ അന്വേഷിക്കുന്ന ആൾ അഥവാ ഈ ജനലിലൂടെ അങ്ങനെ എത്തി നോക്കുന്ന ആളെ കണ്ടു അദ്ദേഹം മനസ്സിലാക്കുകയാണ് മാതാ ഹദഫ എന്താണ് സംഭവിച്ചത് കുട്ടി ചിരിച്ചു വാജാബ ഹാമിസൻ അവൻ എന്ത് ഇങ്ങനെ പെറുപിറുത്തുകൊണ്ട് ഉത്തരം പറഞ്ഞു ഹാമിസന ഹമസാനാർത്ഥം പെറുപെറുക്കുക എന്നർത്ഥം അവ പിറവൃത്തോട് ഉത്തരം പറഞ്ഞു എന്ത് തൈസ് ഹി ഗോട്ട് തൈസ് ഗോട്ട് എന്താണ് ആട് അല്ലെ ഒറ്റനാട് എന്ന് പറയാൻ ഗോട്ട് പറയുന്നത് അദ്ദേഹം വന്നു ഫനസരി അദ്ദേഹം കയറി നിന്നിരുന്ന കല്ലിൽ നിങ്ങട്ട് ഇറങ്ങി ഈ ക്ലാസ്സിലേക്ക് എത്തി നോക്കാൻ വേണ്ടിയിട്ട് ഏതൊരു കല്ലിൽ കയറി നിൽക്കുകയാണ്

എന്നുള്ളത് പല തവണ ആയി നമ്മുടെ ഉസ്താദ് സലീം പറഞ്ഞതുകൊണ്ട് ഈ കാര്യം പെട്ടെന്ന് മനസ്സിലായി എന്ന വിഷയമാണ് പറഞ്ഞിരുന്നത് നോക്കൂ അടുത്ത ഭാഗം അടുത്ത പേജ് ഒമ്പതാമത്തെ പേജ് ഫീത്തിൽ കല്ലയിലി ഉസ്താദ് സലീം ജാലിസൻ ഫീ ദിവാനിയത്തിൽ يقرقرق بنرجيلته كان قد أرسل لقريتهم في يافا كي يعلم الصبية وكان قد أملا شطرا طويلا من حياته في التعليم حتى صارت كلمة أستاذ جزء لا يتجزّأ من اسمه وفي الديبانية سأله أحدهم تلك الليلة وسوف تؤم الناس يوم الجمعة أليس كذلك نقول وفي تلك الليلة آر آتريل شاهد الأستاذ سليم جارسا ഉസ്താദ് സലീമി ഇരിക്കുന്നതായിട്ട് നമ്മുടെ അബുൽ ഖൈസ് കാണുകയാണ് ജാലിസൻ ഫി ദീവാനിയ അദ്ദേഹത്തിന്റെ ദീവാൻ അൽ മുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സൊക്കെ താമസിക്കുന്ന ഒരു മേഖല ദീവാൻ ദീവാൻ ഒരു കുറെ അർത്ഥമുണ്ട് ഈ മന്ത്രിസഭ ദീവാൻ എന്നാ പറയുക ഫി ദീവാനിയൽ മുഖ്താർ ഇവിടെ മുഖത്താറിന്റെ മുഖ്താറിന്റെ ദീവാനിയൽ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആണ് ഇങ്ങനെ പറയാം അദ്ദേഹത്തിന്റെ ഈ ഒരു അർത്ഥമുണ്ട് ദീവാനെ അഥവാ അദ്ദേഹത്തിന്റെ ഈ കോലായ എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് ഇരിക്കുക ഇരിക്കുന്നതായിട്ട് ആര് കാണുകയാണ് ഉസ്താദ് സലീമിനെ കാണ ഉസ്താഹ സലീമിനെ കാണുകയാണ് യുക്കർക്കറു അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട് പിന്നെ അർജീലിയ ഹുക്ക ഈ അറബികൾക്ക് ചൂടുകാല തണുപ്പുകാലത്തൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് ഹുക്ക വലിക്കുക എന്നുള്ളത് കശ്മീരിലൊക്കെ ഹുക്ക വലിക്കുന്ന ഒരു ശൈലി അതിൻ്റെ അർജീല എന്നാ ഹുക്ക അപ്പൊ ഹുക്ക വലിച്ച് വലിക്കു വലിച്ചുകൊണ്ടിരിക്കുകയാണ് വലിക്കുക കാന അർസല അലി കറിയും ഈ അബു അബുഖൈസാന്റെ വിഷയം പറയാ കാനകദ് അർസല അദ്ദേഹത്തെ അയച്ചത് അലി കറിയും അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഫിയാഫ യാഫ എന്ന യാഫ എന്ന അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് അയച്ചിരുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഉസ്താദ് സലീമിന് അയച്ചിരുന്നത് അംല ഷതുറൻ ത്വീലി ഫിത്താലിം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം നല്ലൊരു ഭാഗം അദ്ദേഹം ചിലവഴിച്ചു വക്കാനക്കത് അംല അദ്ദേഹം ചിലവഴിച്ചു ഷത്രുറൻ ത്വവീല വലിയൊരു ഭാഗം നീണ്ട ഒരു ഷത്രു

നീ ോ എന്താ ദീവാനിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തോട് ആരോരുള്ള യൗമൽ കല്ലേ അടുത്ത വെള്ളിയാഴ്ച അല്ലെ വെള്ളിയാഴ്ച നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമോ നിൽക്കുമ്പോ ഇമായും നിൽക്കുക എന്നാസയോ ജുമാ ദിവസം നിങ്ങൾ ഇമാമായി നിൽക്കുമോ അലൈസ സരിക്ക അങ്ങനെ തന്നെ അല്ലേ അപ്പോ അടുത്ത ജുമാക്ക് നിങ്ങൾ ഇമാമായി നിൽക്കുമോ അജാബൽ സലീം ഇ ഉസ്താദ് സലീം വളരെ വളരെ മറുപടി നിൽക്കല്ല ഒരിക്കലുമില്ല ഞാനങ്ങനെ ഇമാമായി നിൽക്കുക ഇന്ന ഈ ഉസ്താദ് ഞാനൊരു ഉസ്താദ് ഇമാ ഞാൻ എന്തല്ല ഇമാമല്ല അപ്പൊ ഞാൻ ഉസ്താദാണ് പഠിപ്പിക്കുന്ന ആളാണ് പക്ഷെ എന്തു ചെയ്യാറില്ല ഇമാമായി നിൽക്കാറില്ല കാല ലഹു അൽ മുഖ്താർ അദ്ദേഹത്തോട് മുഖ്താർ ചോദിച്ചു എന്ത് ചോദിച്ചു മുഖ്താർ ആ നാട്ടിലൊരാളോ അതല്ലെങ്കിൽ നേതാവോ ആരെങ്കിലൊക്കെ ആയിരിക്കാം അപ്പൊ മൽഫർക്കു എന്ത് എന്താണ് വ്യത്യാസം ഈ ഉസ്താദും ഇമാമും തമ്മിൽ എന്താ വ്യത്യാസം ലഹ് ഖാനോ ഇമാമൻ ഞങ്ങളെ ഉസ്താദ് ഇമാമും ആയിരുന്നല്ലോ ഖാൻ ഉസ്താദ് ഉസ്താദ് മദ്രസ അപ്പോ അദ്ദേഹം പറയാ ഉസ്താദ് കുത്താബ് അദ്ദേഹം പാഠശാലകളിലെ പാഠശാലകളിലെ ഉസ്താദാണ് അന അനൗസ്താദ് മദ്രസ് ഞാൻ മദ്രസയിലെ ഉസ്താദാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാരണം പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് അദ്ദേഹത്തിനോട് അടുത്ത ചുമ നിങ്ങൾ ഇമാമം നിൽക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറയുകയാണ് എന്ത് ഞാൻ എന്നെ എനിക്ക് കഴിയില്ല കാരണം ഞാൻ എന്തല്ല ഒരു ഉസ്താദ് മാത്രമാണ് ഞാൻ ഇമാമല്ല അപ്പോ ആ മുഖ്താർ ചോദിച്ചു പിന്നെ എന്താണ് ഈ ഉസ്താദ് ഇമാമുള്ള വ്യത്യാസം ഒരു ഉസ്താദിന് ഇമാമായിക്കൂടെ ഇമാമിന്റെ ഉസ്താദ് ആയിക്കൂടെ കാരണം ഉസ്താദ് കുത്താബ് ഞാൻ അദ്ദേഹം കുത്താമിന്റെ ഉസ്താദാണ് ഉസ്താദ് മദ്രസ ഞാൻ എന്താണ് ഉസ്താദാണ് ഞാനെന്താണ് മദ്രസ ഒരു ഉസ്താദ് മുഖ്താർ നിർബന്ധിക്കാൻ തുടങ്ങി അലഹയുലിഹാർ നിർബന്ധിക്കാൻ തുടങ്ങി വമൽ ഫറക്കൂ പിന്നെ എന്താണ് വ്യത്യാസം അപ്പോൾ ഈ ഉസ്താദും ഇമാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിർബന്ധിച്ചുകൊണ്ട് ചോദിക്കാൻ ആ തുടങ്ങുകയാണ് മുഖ്താർ തുടങ്ങുകയാണ് وما الفرق انذا نبتسم لم يجب الـ لم يجب الاستاذ سليم بل دبر بصره من وراء نظارته فوق الوجوه كانه يستغيث بواحد من الجالسين الا ان الجميع كانوا مشبشين حول هذا الموضوع مثل المختار بعد فتره صمت طويله تنحنها الاستاذ سليم وقال بصوت هادئ طيب انا لا اعرف كيف اصلي ലം ഇബുൽ സലീം ലം ഇജിസ്ലിം സലീം ഒരു മറുപടിയും പറഞ്ഞില്ല ബൽ ദവർ അബസഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണിനെ അങ്ങനെ വെട്ടിക്കുകയാണ് ദവർ ആണാലും ഇങ്ങനെ ചുറ്റുകയാണ് ചുറ്റുകയാണ് വെട്ടിക്കുകയാണ് ദൗറാനിക്കുകയാണ് രണ്ട് കണ്ണടകൾ കണ്ണടകൾക്ക് പിറകിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണിനെ അല്ലെ കൃഷ്ണമണി അങ്ങനെ വെട്ടിക്കുകയാണ് ഫോക്കൽ മറ്റു ആളുകളുടെ മുകളിലേക്ക് മറ്റു മുഖത്തേക്ക് അബോ മുമ്പിലിരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ച അദ്ദേഹത്തിന്റെ നോട്ടത്തെ അദ്ദേഹം വെട്ടിക്കുകയാണ് അദ്ദേഹം അടുത്തിരിക്കുന്ന ഏതെങ്കിലും ആളുകളോട് സഹായം ചോദിക്കുന്നത് പോലെ അടുത്തിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാളോട് അന്നൽ ഇല്ലേ എല്ലാവരും കാനു മുഷ്വിഷീന എല്ലാവരും എന്തായിരുന്നു ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു അവർക്കെല്ലാം ബസ്വാസായി മാറി മുഷബ്വിഷീന അവർ അവരെല്ലാം പരസ്പരം ഇത് എന്താണ് വ്യത്യാസമെന്ന് അറിയാതെ പരസ്പരം ഡൗട്ടുള്ളവരായി മാറിയിരുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ टीचर एंड ये इमाम അപ്പൊ ഇമാമിന്റെയും അതുപോലെ തന്നെ ഒരു ഉസ്താദിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് എന്നറിയാതെ അവരും പരസ്പരം എന്തായി മാറിയിരുന്നു മുഷ്വിഷീന ഈ വസ്വാസ് അല്ലവരായി മാറിയിരുന്നു ഹൗലഹാദ് അൽ മോഹോൽ മുഖ്താർ മുഖ്താറിനെ പോലെ ഈ വിഷയത്തിൽ അവരും എന്തായിരുന്നു ഹൗലഹാൽ എബൌട്ട് ദിസ് ടോപ്പിക് എബൌട്ട് ദിസ് സബ്ജക്ട് മിസൽ മുഖ്താർ ലൈക്ക് മുഖ്താർ മുഖ്താറിനെ പോലെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം സമതത്വീരത്തെ എന്ത് ചെയ്തു ഒരുപാട് സമയം നിശബ്ദമായി ആരും ഒരു മറുപടിയും പറയുന്നില്ല ഉസ്താദ് ഉസ്താദ് സലീം സലീം ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി തനഹന ഉസ്താദ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി വഖാല വി സൗത്തൻ ഹാദിൻ വളരെ ശാന്തമായ രൂപത്തിൽ ഉസ്താദ് സലീം മറുപടി പറഞ്ഞു ഹാദിൻ ശാന്തമായ രൂപത്തിൽ ഗുഡ് അനല്ല ആരിഫു ഐ ഡോലി എങ്ങനെയാണ് നിസ്കരിക്കുക എന്ന് എനിക്കറിയില്ല അപ്പോഴല്ലേ ഇമാമായി നിൽക്കാൻ കഴിയുള്ളൂ എങ്ങനെയാണ് നിസ്കരിക്കുക എന്ന് എനിക്കറിയില്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മുഖ്താർ ആൾക്കാരൊക്കെ ചോദിച്ചു ലാ ആരിഫ് നിങ്ങൾക്ക് അറിയില്ലേ നിസ്കരിക്കാന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയില്ലേ ജമീയൾ എല്ലാവരും ഒരു അപരാധം പോലെ കാണാൻ തുടങ്ങി എല്ലാ അപമാനിതരായി എന്നൊക്കെ പറയാം ജമിയാദ് സലീം ഹദ്ദദൻ ഉറപ്പിച്ചു പറയുകയാണ് സലീം ഉറപ്പിച്ച് തറപ്പിച്ച് എന്ത് ചെയ്യണം ഉസ്താദ് സലീം പറയുകയാണ് ലാ ആരിഫ് എനിക്കറിയില്ല എനിക്കറിയില്ല تبادل الجلوس نظرات الاستغراب ثم صبتوا أبصارهم في وجه المختار الذي شعر بأن عليه أن يقول شيئا فاندفع دون أن يفكر وماذا تعرف إذن نوكو تبادل الجلوس يريدكنا على من نظرات الإستغراب അപരിചിതത്വത്തിന്റെ അത്ഭുതത്തിന്റെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കാരണം ഒരു മദറസ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദാണ് പക്ഷെ ആ ഉസ്താദിനെ നിസ്കരിക്കാൻ അറിയില്ല എന്ന് കേട്ടപ്പോ അവരൊക്കെ പരസ്പരം അത്ഭുതത്തോടുകൂടെ വണ്ടർഫുൾനെസ്സിനോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാൻ തുടങ്ങി തബാദൽ ജുരൂസലും പിന്നെ അവരൊക്കെ അവരുടെ നോട്ടം എന്ത് ചെയ്തു ഉറപ്പിച്ചു സ്ഥിരമാക്കി വജിഹൽ മുഖ്താർ മുഖ്താറിന്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി മുഖ്താറിന്റെ മുഖത്തേക്ക് പിന്നെ അവരൊക്കെ നോക്കാൻ തുടങ്ങി അല്ലതീഷ എന്തെങ്കിലും അദ്ദേഹം നിർബന്ധമായിട്ട് ഇതിന് മറുപടി പറയണമെന്ന് അദ്ദേഹത്തിനൊന്ന് തോന്നിപ്പോയി ഒന്നും ചിന്തിക്കാതെ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു പെട്ടതിരെ കൂട്ടിനാ ഇതൂൻ ഒന്നും ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് മറുപടി പറയാതാരിഫീതൻ അപ്പൊ നിങ്ങൾ എന്താ പിന്നെ അറിയാം അപ്പൊ നിങ്ങൾ എന്താണ് അറിയുക فماذا تعرف اذا؟ وكان الاستاذ سليم كان يتوقع مثل هذا السؤال اذا انه اجاب بسرعه وهو ينهض اشياء كثيره انني اجيد اطلاق الرصاص مثلا وصل الباب فالتفت كان وجهه النحيل يرتجف اذا هاجموكم ايقظوني قد اكون ذا نفع. നോക്കെന്താ പറഞ്ഞത് സലീം ഉസ്താദ് സലീം ആയിരുന്നു അദ്ദേഹം പ്രതീക്ഷിക്കുമായിരുന്നു ഇതുപോലത്തെ ചോദ്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഉസ്താദ് സലീം ഇത് അവരുടെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു അദ്ദേഹം അവരുടെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു അതും പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് എണീക്കാൻ തുടങ്ങി ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്നും അദ്ദേഹം എണീറ്റ് പോകാൻ തുടങ്ങി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞില്ല പറഞ്ഞില്ലേ കസീറ ഒരുപാട് കാര്യങ്ങൾ അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം നന്നായി ചെയ്യും അഥവാ വെടിവെക്കാൻ എനിക്ക് നന്നായി സാധിക്കും ഫയറിംഗ് എനിക്ക് നന്നായി കഴിയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ബാബി അദ്ദേഹം വാതിലിന്റെ അടുത്ത് എത്തിച്ചേർന്നു പോകാൻ വേണ്ടി എണീറ്റി അദ്ദേഹം വാതിലിന്റെ അടുത്ത് എത്തിച്ചേർന്നു അദ്ദേഹം എന്നിലേക്ക് തിരിഞ്ഞു നോക്കി കാന വജു അദ്ദേഹത്തിന്റെ ആ മെലിഞ്ഞ മുഖം എർത്തജിഫോ അതിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ മെലിഞ്ഞ രൂപം അല്ലെ ആ മെലിഞ്ഞ മുഖം എന്തായിരുന്നു അത് വിറക്കുന്നുണ്ടായിരുന്നു എർത്തജിഫോർക്കൂ ഇത് ആ ഹാജമോക്കും ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചാൽ ആരെങ്കിലും നിങ്ങളെ അവർ നിങ്ങൾ ആക്രമിച്ചാൽ അയ്യക്കന്തോനി എന്നെ നിങ്ങൾ ഉണർത്തു എന്നെ നിങ്ങൾ വിവരമറിയിക്കൂ അത് അഖൂനതെ ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ളവനായേക്കാം കാരണം എനിക്ക് നന്നായിട്ട് ഫയർ ചെയ്യാൻ സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് പോവുകയും ها يعني. no هو إذا الشط الذي تحدث عنه الأستاذ سليم قبل عشر سنوات ها هو ذا يرتمي على بعد, بعد آلاف من الأميال والأيام عن قريته وعن مدرسة الأستاذ سليم يا رحمة الله عليك يا أستاذ سليم يا رحمة الله عليك لا شك أنك ذا حلوة عند الله حين جعلك تموت قبل ليلة واحدة من سقوط القرية المسكينة في أيدي اليهود ليلة واحدة فقط يا الله نكون دابر ها أقول يداي ഇതൻ അഷത്ത് ആ അന്ന് പറയപ്പെട്ട അഷത്ത് അഥവാ ടൈഗ്രീസും യുഫട്ടീസും കൂടി ചേർന്ന് ഒരു വലിയ പുഴയായി പോകുന്ന ആ ആ ഭാഗം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സലീം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് സലീം പറഞ്ഞിരുന്ന ആ ഷത്ത് അതാ ഇതാ എന്റെ തൊട്ട് മുമ്പിൽ ആയിരക്കണക്കിന് മയിലുകൾക്ക് ഇപ്പുറം ഇതാ നീണ്ടു പരന്ന് കിടക്കുന്നു ദൂരത്തായിട്ട് വല്ലയ്യാമ് ദിവസങ്ങളുടെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ദിവസങ്ങൾ നടന്നാൽ മാത്രമേ ഇവിടെ എത്തിച്ചേരുകയുള്ളൂ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്കും ഒരുപാട് മൈലുകൾക്കും ദൂരെ അത ഇവിടെ നീണ്ട് പരന്നു കിടക്കുന്നു ഗ്രാമത്തിൽ നിന്നും മദ്രസത്തിൽ ഉസ്താദ് സലീം ഉസ്താദ് സലീമിന്റെ മദ്രസയിൽ നിന്നും ഉസ്താദ് സലീമിന്റെ ഗ്രാമത്തിൽ നിന്നുമൊക്കെ ഒരുപാട് വഴിദൂരം വഴിദൂരത്തിലുള്ള ഒരുപാട് ആയിരക്കണക്കിന് മൈലുകൾ വഴിദൂരത്തിലായിക്കൊണ്ട് അത് ആ ഷക്തി ഇവിടെ നീണ്ട് പരന്നിങ്ങനെ ഒഴുകുകയാണ് കിടക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയാ ഉസ്താദ് സലീം ഉസ്താദ് സലീമെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ

വാഹിദ നിങ്ങൾ ഒരു ദിവസം ഒരു രാത്രി ഒരു ദിവസത്തിന്റെ മുമ്പാണ് മരിച്ചു പോയത് അള്ളാഹു നിങ്ങളെ മരിപ്പിച്ചു മരിപ്പിച്ചു വാഹിദ ഒരു ദിവസത്തിന്റെ മുമ്പ് നിങ്ങളുടെ ആ പാവപ്പെട്ട ഗ്രാമം വീഴുന്നതിൽ നിന്റെ ഒരു ദിവസം മുമ്പാണ് ജൂതന്മാരുടെ കയ്യിൽ ഒരൊറ്റ രാത്രി അള്ളാഹ അപ്പൊ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ ോ ആ ഗ്രാമം ജൂതന്മാർ നമ്മുടെ അധിനിവേശക്കാരായ ജൂതന്മാരുടെ കയ്യിൽ നിങ്ങളെ പാവപ്പെട്ട ഗ്രാമം വീഴുന്നതിന്റെ ഒരു ദിവസം മുമ്പ് തങ്ങ തന്നെ നിങ്ങൾ മരിച്ചുപോയി അങ്ങനെ നിങ്ങളെ ആ രൂപത്തിൽ മരിപ്പിച്ച അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യട്ടെ അക്കാരണത്ത നിങ്ങൾ വലിയ ഭാഗ്യവാനാണ് പിന്നെ അദ്ദേഹം ചോദിക്കുകയാണത് اتوجد ثم نعمه الهيه اكبر من هذه، صحيح ان رجال كانوا في شغل عن دفنك وعن اكرام موتك، ولكنك على اي حال بقيت هناك، بقيت هناك، وفرت على نفسك الذل والمسكنه وانقذت شيخوختك من العار، يا رحمه الله عليك يا استاذ سليم، ترى لو عشت لو اغرقك الفقر كما اغرقني، ممكن അദ്ദേഹം ചോദിക്കുകയാണ് അതൂജതു അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ ഈ ഉസ്താദ് സലീമിന്റെ ആത്മാവിനോട് സംവദിക്കുക അതൂചതു നിങ്ങൾക്കവിടെ ലഭ്യമാണോ സമനെ അവിടെ ലാഹിയ ദൈവീകമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മിൻ ഹാദിഹി ഇതിനേക്കാൾ നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ലേ ഉല്ലേ ശരിയാണ് ആളുകളൊക്കെ ആയിരുന്നു എന്ത് അൻ അൻദഫ്നിക്ക നിങ്ങളെ മറമാടുന്ന ജോലിയിലായിരുന്നു റിജാല കാനു അൻ അന്യാലു നിങ്ങളെ മറമാടുന്ന തിരക്കിലായിരുന്നു നിങ്ങളുടെ മരണത്തിന് ആദരവർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മയത്തിന്റെ ആദരവർപ്പിച്ചുകൊണ്ട് വളരെ സ്നേഹപുര സ്ഥലം വളരെ ബഹുമാനപുര സ്ഥലമായിരുന്നു നിങ്ങളെ അവർ മറമാടിരുന്നതൊക്കെ പക്ഷേ അല ഹൈ ഹാൽ അലൈ ത നിങ്ങളേത് അവസ്ഥയിലാണ് അവിടെ ബാക്കിയായത് അവസ്ഥയിലാണ് അവിടെ ബാക്കിയായത് നിങ്ങളെ ബാക്കിയായിരുന്നെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ പരിശോധി നിങ്ങളെ പരിപാലിക്കാനും നിങ്ങൾ ആദരിക്കുവാനും ആരും ഉണ്ടാകുമായിരുന്നില്ല കാരണം ഈ നമ്മളുടെ ജൂതന്മാരുടെ കയ്യിലാണ് നിങ്ങളെ ഗ്രാമം ഗ്രാമ ഗ്രാമം അകപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് നിങ്ങൾ മരിച്ചത് അപ്പോ ജൂതന്മാരുടെ കയ്യിൽ അകപ്പെട്ടതിന്റെ ശേഷമാണ് നിങ്ങൾ വഫാത്താകത്ത് മരണിക്കുന്നതെങ്കിൽ നിങ്ങളെ ആദരിച്ചുകൊണ്ടോ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ടോ നിങ്ങളെ മറമാടാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല بأن الله كبر وفرت على نفسك الذل നിങ്ങൾക്ക് അവിടെ നിന്നര മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ വൽമസ്കന ദാരിദ്ര്യവും ആറ് ആ നിന്യതയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ വാർദ്ധക്യത്തെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ വാർദ്ധക്യത്തെ മേൽ ആറ് ഐബിൽ നിന്ന് നിന്നയതയിൽ നിന്ന് ന്യൂനതയിൽ നിന്ന് അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് നിങ്ങൾ ഒരു ദിവസം മുമ്പ് ജൂതന്മാരുടെ കയ്യിൽ നിങ്ങളുടെ നാടും നിങ്ങളുടെ വീടും നിങ്ങളുടെ നാട്ടുകാരും ഒക്കെ അകപ്പെടുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നിങ്ങൾ മരിച്ചുപോയി അതുകൊണ്ട് എല്ലാവിധ ബഹുമാനത്തോടുകൂടിയും എല്ലാവിധ ആദരവോടുകൂടിയും ജനങ്ങൾ വളരെ വിഷമത്തോടെ വളരെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളെ മറമാടുകയും നിങ്ങളെ മനുസ്കരിക്കുകയും ദഫൻ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ ഇങ്ങനെ ഇതിന് പകരമായി നിങ്ങൾ ഇവരുടെ കീഴിൽ അകപ്പെട്ടതിന്റെ ശേഷമാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരും ബഹുമാനിക്കുകയില്ല നിങ്ങൾ ആരും ആദരിച്ചുകൊണ്ട് മറമാടുകയില്ല നിങ്ങൾക്ക് അവിടെ നിന്നതയും അതുപോലെ നിസ്സാരതയും മാത്രമേ ലഭിക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ ഒക്കെ നിങ്ങൾ മരിച്ചതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാർദ്ധക്യത്തെ രക്ഷപ്പെടുത്തി മേനൽ ആർ ഇത്തരം നിന്നതിയിൽ നിന്ന് ഉസ്താദ് സലീം ഉസ്താദ് സലീമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായിരിക്കട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം എന്നത് നിങ്ങളുടെ മേൽ വർഷിക്കുമാറാവട്ടെ തറ തറാലോ എഷ്ത നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തറ തറാലോ എഷ്ത നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കാണുമായിരുന്നു എന്ത് ദാരിദ്ര്യം പിടികൂടുകയാണെങ്കിൽ മുക്കിക്കളയ വെള്ളത്തിൽ മുക്കുന്നതിന് ഇവിടെ ദാരിദ്ര്യം മുക്കിക്കളയുകയാണെങ്കിൽ എന്നെ ദാരിദ്ര്യം മുക്കിക്കളഞ്ഞതുപോലെ എന്നെ ദാരിദ്ര്യം വിഷമിപ്പിച്ചതുപോലെ എന്നെ ഈ രൂപത്തിലാക്കിയതുപോലെ നിങ്ങളെ ദാരിദ്ര്യം മുക്കിക്കളയുകയാണെങ്കിൽ അക്കുന്ദ ഞാൻ ഈ ചെയ്യുന്ന കാര്യം നിങ്ങളും പ്രവർത്തിക്കില്ലേ അക്കുന്ദ പ്രവർത്തിക്കുകയില്ലേ അല്ലാ ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യം അകുന്ത നിങ്ങൾ നിങ്ങൾ അൻ അൻ തഹ്മില നീ ഭാരം തഹ്മല നിങ്ങളുടെ ഭാരം കുല്ലഹ നിങ്ങളുടെ ഭാരം മുഴുവന് കുടുംബത്തെ പരിപാലിക്കേണ്ട വീട്ടുകാരെ നോക്കണ്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഭാര്യസന്ധാനങ്ങളെയൊക്കെ പരിപാലിക്കേണ്ടതിന്റെ ആ വലിയ ഭാര്യം നിങ്ങളും എന്നെ പോലെ ചുമക്കയില്ലേ അല കത്തി നിങ്ങളുടെ ചുമലിലായിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾ ഒളിച്ചോടുകയില്ലേ മരുഭൂമിയിലൂടെ നിങ്ങളും എന്നെ പോലെ തന്നെ ഈ ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ട് കുവൈത്തിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും നിങ്ങളും ഒളിച്ചോടുകയില്ലേ മരുഭൂമിയിലെ നിങ്ങളും ഒളിച്ചോടുകയില്ലേ ഇരൽ കുവൈത്തി കുവൈത്തിലേക്ക് എന്തിനു വേണ്ടിയാണ് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ വേണ്ടി കൈ ടു ഫൈൻഡ് എന്നർത്ഥം നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ വേണ്ടി നിങ്ങളും എന്നെ പോലെ എന്തു ചെയ്യില്ലേ കൈ തജിത ലുഖ്മത്ത് നിങ്ങളും എന്നെ പോലത്തെ ഈ ലുഖ്മത്ത് ഹുബുസ്സനായ റൊട്ടിക്കഷ്ടം തന്നാ അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ വേണ്ടി ഉപജീവനം ലഭിക്കാൻ വേണ്ടി ഞാൻ ഈ വീട്ടിൽ നിന്ന് നാടും വീടുമെല്ലാം വിട്ട് ഈ മരുഭൂമിയിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ഈ കുവൈത്ത് അന്വേഷിച്ചു കൊണ്ട് പോകുന്ന രൂപത്തിൽ നിങ്ങളും ഈ വിഷമങ്ങളൊക്കെ അനുഭവിക്കയില്ലേ അതിൻ്റെ മുമ്പ് നിങ്ങൾ മരിച്ചു പോലെ നിങ്ങൾ വലിയ ഭാഗ്യവാനാണ് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന ആരോർമ്മയാണ് ഇവിടെ ഉസ്താദ് സലീമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അബൂ കൈസെല്ലാം അവിടെ മണൽപ്പരപ്പിൽ കടന്നുകൊണ്ട് ഇങ്ങനെ ഓർക്കുകയാണ് ചിന്തിക്കുകയാണ് അപ്പോ ഏതായിരുന്നാലും നമ്മൾ ഈ ഇനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം പതിനൊന്നാം പേജിലെ മറ്റു ഭാഗങ്ങൾ ഈ അബൂ കൈസിനെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പിന്നെ മറുവാനും അസ് അങ്ങനെ ഇതിന്റെ മറ്റ കുറെ ഭാഗങ്ങളുണ്ട് ഏതായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ എന്ത് ചെയ്യുക വിളിച്ച് അന്വേഷിക്കുക ഏതായിരുന്നാലും നന്നായി ഭാഷ പഠിക്കുക കൂടെയാണെങ്കിൽ ലക്ഷ്യം വെറും കഥ കേൾക്കലോ നോവൽ വായിക്കലെന്ന് മാത്രമല്ല നല്ല വാക്കുകൾ നമ്മൾ കേൾക്കാത്ത പുതിയ പുതിയ വാക്കുകളൊക്കെ ഇതിങ്ങനെ വരുന്നുണ്ട് ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഭാഷ പഠിക്കൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു നോവൽ ഇട്രേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലിങ്ങനെ വായിച്ച് കഥ കേട്ടു പോവാനല്ല പുതിയ പ്രയോഗങ്ങളും പുതിയ ശൈലികളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ പുസ്തകത്തിലെ പത്താമത്തെ പേജിലെ ഭാഗമായിരുന്നു പറഞ്ഞിരുന്നത് ഖൈസ് ഫല ഫലസീയിൽ നിന്ന് ഇറാഖ് വഴി കുവൈത്തിലേക്ക് പോകുന്ന വഴി മധ്യ അദ്ദേഹം മണൽപ്പരപ്പിൽ കടന്നുകൊണ്ട് ഓർക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു പോയത് നമ്മൾ ഷത്രു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഉസ്താദ് സലീം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പഠിപ്പിച്ചതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് സലീം മരണപ്പെടുകയും ആ മരണപ്പെട്ട ഉസ്താദ് സലീമിന്റെ റോഹിനോട് അദ്ദേഹം സംവദിക്കുന്ന രൂപത്തിലാണ് അവസാനം ഇന്നലെ നമ്മൾ നിർത്തിയത് അദ്ദേഹം പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മരിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കും എൻ്റെ അതേ അവസ്ഥ വരുമായിരുന്നില്ലേ ഞാൻ ഈ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്കും അനുഭവപ്പെടില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത് الصفحة واستند 2 إلى الأرلي بكوعيه وعاد ينظر إلى النهر الكبير كأنه لم يره قبل ذلك إذا هذا هو شط العرب نهر كبير تصير فيه البواخر محملة بالتمر والقش أنه شارع في وسط البلد تصير فيه السيارات എന്താ പറഞ്ഞു കുഞ്ഞഹ അദ്ദേഹം അങ്ങട്ട് എണീറ്റിരുന്നു അഥവാ കിടക്കായിരുന്നല്ലോ ആദ്യം കമിഴ്ന്ന് കടന്നയാളായിരുന്നു ആര് അബൂ കൈസ് പിന്നീട് അദ്ദേഹം മലർന്ന് കടന്നു ഇപ്പൊ അദ്ദേഹം എന്തിന് എണിയിരിക്കും ഹർദ അദ്ദേഹം കണ്ട് ഉയർന്നു വസ്ത്രനെ അറുന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുന്നത് വായി അദ്ദേഹത്തിന്റെ രണ്ട് കൈമുട്ടുകൾ വെച്ച് അപ്പോ രണ്ട് കൈമുട്ടുകൾ ഇങ്ങനെ കൈമുട്ടുകൾ കുത്തി അദ്ദേഹം ഇങ്ങനെ മണ്ണിലേക്ക് എന്ത് ചെയ്യും ചാരിയിരുന്നു അല്ലെങ്കിൽ മണ്ണിലേക്ക് ചാരിങ്ങിയിരിക്കുകയാണ് വാത എന്നുള്ളിൽ നഹരി കബീർ അദ്ദേഹം വലിയ പുഴയിലേക്ക് നോക്കുന്നുണ്ട് വഴ വലിയ പുഴയിലേക്ക് നോക്കുന്നു കോഴ കൈമുട്ട് നിർത്തണം കൈമുട്ടിങ്ങനെ വെച്ചിട്ട് അദ്ദേഹം ചെരിഞ്ഞിട്ടോ മറ്റോ അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യേണ്ട ഒരു അല്പം പൊങ്ങിങ്ങനെ ഉയർന്നിരിക്കുകയാണ് കന്നഹൂലം ഞറവുമൊക്ക വലതാലിക്കുക ആ പുഴ ആ ടൈഗ്രീസും യുഫട്ടീസും ആ കൂടി ചേർന്ന് വലിയ പുഴയായി മാറുന്ന ആ ഭാഗം അദ്ദേഹം മുമ്പ് കാണാത്തതുപോലെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി ഇതിന്റെ മുമ്പ് അദ്ദേഹം കാണാത്തതുപോലെ ആ വലിയ പുഴയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇതൻ അറബ് അതെ ഇത് തന്നെയാണ് ഷത്തുൽ അറബ് എന്ന് പറയുന്ന സ്ഥലം ഇതന്നെയാണ് ഷത്തുൽ അറബ് നെഹ്റു കബീർ വലിയ പുഴ തസീർ ബവാഹിർ അതിലൂടെ ബോട്ടുകളും വഞ്ചുകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ബവാഹിറിനെ ബോട്ടുകൾ ബോട്ടുകൾ തസീർ സഞ്ചരിക്കുന്നുണ്ട് മഹമ്മല തന്നെ വഹിച്ചുകൊണ്ട് വിത്താമ്പിരി കാരക്കയും വെൽക്കുഷി വൈക്കോലുമൊക്കെ ഈ ഉണങ്ങിയ പുല്ലുകളും അതുപോലെ തന്നെ വൈക്കോലുകളുമൊക്കെ അതല്ലെങ്കിൽ തമ്രുമെല്ലാം ചുമന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് ബോട്ടുകൾ സഞ്ചരിക്കുന്നുണ്ട് കന്നഹുഷാരിവൻ അതിൽ പുഴയെ പോലെയ സോറി റോഡിനെ പോലെയാണ് കന്നഹുഷാരിവൻ അത് റോഡിനെ പോലെയാണ് ഫി വസ്തുൽ ബലതി നമ്മുടെ നാട്ടിൻ നാടിൻ്റെ മധ്യത്തിലുള്ള അല്ലെങ്കിൽ നഗരമധ്യത്തിലുള്ള റോഡ് പോലെയാണ് തസീറു ഫി സയ്യാറാത്തു അതിലൂടെ വാഹനങ്ങൾ അങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ അപ്പോൾ നഗരമധ്യത്തിലുള്ള ഒരു റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ഈ വലിയ പുഴയിലൂടെ ബോട്ടുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഭാരങ്ങൾ ചുമന്ന് വസ്തു വസ്തുക്കളൊക്കെ ചുമന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് അത് അദ്ദേഹം കാണുകയാണ് ഇനി അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ വേറൊരു ഭാഗത്തേക്ക് ചിന്ത വേറൊരു ഭാഗത്തേക്ക് മാറുകയാണ് ഹാ കഥാസ്വാ ഖൈസ് അബൂ ഖൈസ് എന്ന് പറഞ്ഞാൽ കൈസിന്റെ ഒപ്പ നാലാർത്ഥം അപ്പൊ അദ്ദേഹത്തിന് കൈസ് എന്നൊരു മകനുണ്ടാവും അപ്പോ ഹാ കഥാസ്വാ ഹൈബിനോ അപ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനോട് ചോദിച്ചു അട്ടഹസിച്ചു സ്വാഹന അട്ടഹസിച്ചു അർത്ഥം ചോദിച്ചു بسرعة حين سأله تلك الليلة بسرعة حين سأله تلك الليلة أنا أتريل أديتور جودته هكذا صاح ابنه قيس بسرعة حين سأله تلك الماه وشد العرب മാഹുവ മാഹുവൽ അറബ് എന്താണ് ഷത്തുൽ അറബ് എന്ന് ചോദിച്ചു മാഹുവ മാഹുവൽ അറബ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ ഇപ്പോ ഉസ്താദ് സലീമിന്റെ കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ മകനെക്കുറിച്ചുള്ള ചിന്ത വരികയാണ് അപ്രകാരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനോട് ചോദിച്ചത് ബിസുസൂ ഹീനൂക്കല്ലേ ആ രാത്രി അദ്ദേഹത്തോട് അദ്ദേഹം ചോദിച്ചത് മാഹുവത്തുൽ അറബ് എന്താണ് ഷത്തുൽ അറബ് كان يقصد أن يمتحنه إلا أن قيس صاح الجواب بسرعة وأردف قائلا لقد رأيتك تطل من شباك الصف اليوم التفت إلى زوجه فلحكت أحس بشيء من الخجل وقال بطين إنني أعرف ذلك من قبل كلا لم تكن تعرف عرفته عرفته اليوم നേരത്തെ ഉസ്താദ് സലീം ക്ലാസ്സിൽ വിദ്യാർത്ഥികളോട് ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ അബൂ കൈസ് തന്റെ മകനായ കൈസിനോട് ചോദിക്കും മാഹു ശക്തു അറബ് എന്താണ് ശക്ത ഓർമ്മ വരികയാണ് കാനി യക്സുദു ഐ എം തഹിനോ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ പരീക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു കാനി എക്സുദു അദ്ദേഹം ഉദ്ദേശിക്കുന്നവനായിരുന്നു അയ്യം തഹിനോ അതിൽ നിന്ന് തോന്നുന്ന ഇം തിഹാൻ അയ്യം തഹിനോ അദ്ദേഹത്തിന്റെ മകനെ പരീക്ഷിക്ക ഇല്ല എന്ന കൈസ് പക്ഷേ കൈസാണെങ്കിലോ സാഹൽ ജവാബി സുറ വളരെ പെട്ടെന്ന് തന്നെ മറുപടി നൽകി സ്വാഹ സ്വാഹർ നമ്മളെ കുറാനില്ലേ വാഹിദ

ലഖദ് ലഖദ് റഅയ്തുക റഅയ്തുക വ അർദ ഞാൻ നിങ്ങളെ കണ്ടിരുന്നു മിന സഫൽ ക്ലാസിന്റെ തലയിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സൗജിഹി സൗജിഹി ലഖദ് റഅയ്തുക തന്ന യുതല്ലു എന്ന് ജനലിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വാതിലൂടെ മറ്റേ ഉള്ളിലേക്ക് എത്തി നോക്കുന്ന ഏന്തി നോക്കുന്നതിനാണ് എന്ത് പറയാ ു എന്നൊക്കെ പറയുക അപ്പൊ സൗജിഹി അദ്ദേഹം ഭാര്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി കത്താ അവൾ ചിരിച്ചു അഹസ ബിഷൽ അവൾക്ക് ലജ്ജയായി അഹസ്സ ബിഷലാണ് ലജ്ജ അവൾക്ക് അല്പം ലജ്ജ അനുഭവപ്പെട്ടു വകാല വിഭുത്ത് ഇൻ സാവധാനത്തോളം അവൾ പറഞ്ഞു സാവധാനത്തോടെ അവൾ അവര് വകാല വിപുത്ത് ഇൻ അദ്ദേഹം برنيو. انني اعرف ذلك من قبل انك ذاهرتي انني اعرف ذلك من قبل انك ذاهرتي اري كلا وريكلولا لم تكن تعرف ذلك قد عرفته اليوم عرفته اليوم عدمك ني نان من انا وعند وانذرتل من الشباك ني janela poreteke وماذا يهمني ان اعرف ذلك او ان لا اعرفه هل ستقوم القيامه رمقته زوجته من طرف عينيها ثم قالت يذهب والعب يا قيس في الغرفة الأخرى ممكن نبنا طيب نالا جود وماذا يهمني أن أعرف ذلك نعم ده وماذا يهمني إن ده برشتم إن دانبشتم. إن, دانبشتم. أن أعرف ذلك أن أنا ألا أعرفه هل ستقوم القيامة ക്ഷേമത്തിനാളെങ്ങനെ ഉണ്ടാവുമോ റമക്കത്ത് സൗജത്തോ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ നോക്കി റമക്കത്ത് അതിനർത്ഥം നദറത്തിനാൽ നോക്കി മിൻ തൊറഫ അവരുടെ കണ്ണിലെ പാർശ്വഭാഗത്ത് കണ്ണിന്റെ പാർശ്വ സൈഡിലൂടെ നമ്മളിങ്ങനെ നമ്മൾ കൃഷ്ണമണ്ടി വരേണ്ട സൈഡ് കാക്കാറുണ്ടല്ലോ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് കണ്ണിന്റെ പാർശ്വത്തിലൂടെ ഇങ്ങനെ അവളങ്ങനെ നോക്കി സുമ്മകാലത്ത് പിന്നെ അവൾ പറഞ്ഞു ഇബ്ഹബ് വൽ ഇവ്ഹബ് അൽസഫുൽ ഇവഹബ് നീ പോകൂ വീ കളിക്കൂസ് മറ്റൊരു റൂമിൽ പോയി കളിക്കൂ എന്ന് പറഞ്ഞു വാസ്തവത്ത് ഇതൊക്കെ അബു കൈസിന്റെ ഓർമ്മകളാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ സംഭവങ്ങളെ ഓർത്തെടുക്കുകയാണ് ഈ മണൽപ്പരപ്പിലിങ്ങനെ മേൽപോട്ടും കമിഴ്ന്നു കടന്നു ഇപ്പോ ചെരിഞ്ഞു കടന്നുമൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങൾ ബാക്കി വന്ന് നോക്കൂ വാതിലടഞ്ഞപ്പോൾ അഥവാ പൈസനോട് റൂമൊന്ന് പോകാൻ വേണ്ടി പറഞ്ഞല്ലോ വേറെ റൂം പോയി കളിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അദ്ദേഹം വാതിൽ അവർ വാതിലടച്ചു വാതിലടച്ച സമയത്ത് വഹീന ബാബ് വാതിലടഞ്ഞപ്പോൾ കാലത്തിൽ സൗജിഹ ഈ അബൂ ഖൈസിന്റെ ഭാര്യ അബൂ ഖൈസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലാത്ത ഹെക്ക് അമാമഹു ബിഹാദർഷക്കൽ ഈ രൂപത്തിൽ അവന്റെ മുമ്പിൽ ചൊറിയാൻ നിൽക്കരുത് നമ്മൾ ആളുകളെങ്ങനെ കുത്തി കുത്തി ചോദിക്കുക അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക അങ്ങനെ ചെയ്യാമുള്ള ഹക്കായി ഹെക്കുവാണെന്ന് ശരിക്കും ചൊറിയാന്നപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഈ രൂപത്തിൽ നിങ്ങൾ അവന്റെ മുമ്പിൽ നിർബന്ധിക്കരുത് എന്ന് അവർ പറയുന്നത് അതിൽ വളരും അബസൂത്ത് കുട്ടികൾ വളരെ സിമ്പിളാണ് വളരെ ലളിതമാണ് അല്ലെങ്കിൽ അന്നഹു ആരിഫു ദാലിക്ക അറിയാം ലിമാദ തുഹയ്യു അമലഹു എന്തിനാണ് അവൻ്റെ പ്രതീക്ഷ നിങ്ങൾ കളയുന്നത് ലിമാദ തുഹയ്യബ് ഹയ്യബ യുഹയ്യബ് എന്നാൽ അമലഹു എന്തിനാണ് നിങ്ങൾ അവൻ്റെ പ്രതീക്ഷയെ അവൻ്റെ ആ ഒരു വലി എന്താ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇല്ലാതാക്കുന്നത് ഹാമ മിൻഹ അപ്പൊ നമ്മൾ അബോക്കൈസങ്ങൾ കൈസ് ഭക്തറോ എനിക്ക് ആ ഭാര്യ അടുത്തേക്ക് ഇങ്ങനെ ഇരുന്നു സുമ്മവതായ കഫവും അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിനെങ്ങനെ വെച്ചു സുമ്മത കഫ അല്ലെ ഭക്തരി അവരുടെ വയറിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു വ ഹമസ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പിറുപിറുക്കുകയാണ് മത എപ്പോഴാണ് എപ്പോഴാണ് ഹമസ എന്നാല് മെല്ലെ പറയ അപ്പോ എപ്പോഴാണ് ബാലസ ഭാരശ്വരി ഏഴ് മാർച്ച് മാസത്തിൻ്റെ ശേഷം ഏഴ് മാസത്തിന് ഔഫി ഒക്കെ നീ പൂർത്തിയാക്കൂ അഥവാ ഈ ഭാര്യ എന്തായിരുന്നു ഹാമലത്ത് ഗർഭിണിയായിരുന്നു അപ്പൊ ഗർഭിണിയായ ഭാര്യയോട് ചോദിക്കുകയാണ് എപ്പോഴാണ് നിന്റെ ഡെലിവറി ഉണ്ടാവുക അപ്പോൾ അവർ പറയേണ്ട ഭാഗ സമ്പത്ത് ആഷ ഏഴുമാസം ഔഫി ഓക്കെ നീ ആ മാസം പൂർത്തിയാകും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഡബു ഖൈസ് പറയുന്നൊരീത് ബിന്ദൻ ഹാദിൽ മറ ഇപ്രാവശ്യം എനിക്കൊരു പെൺകുട്ടിയാണ് വേണ്ടത് അതിനൊരീതു നമ്മൾ ഉദ്ദേശിക്കുന്ന ഹാദിൽ ഹാദിൽമറ ഇപ്രാവശ്യം ഒരു കല്ല കല്ലൊരീത് സൊബിയ അല്ല അപ്പോ ഭാര്യയായിരിക്കാൻ പറക്കല്ല ഒരിക്കലും ഇല്ല അനൊരീത് സ്വബിയ സ്വബിയ നമുക്കൊരു ആൺകുട്ടി മതി ഒരു ആൺകുട്ടി മതി എന്ത് ചെയ്യാണ് അബോഖൈസ് പെൺകുട്ടി മതി എന്ന് പറയുമ്പോ ഭാര്യ പറയേണ്ട ഒരു രീതി സ്വമിയൻ സ്വമിയ നമുക്കൊരു കുട്ടിമതി പെണ്ണാവട്ടെ ആണാവട്ടെ അതൊന്നും അവളെ പറയുന്നില്ല അങ്ങനെ വല കിന്നഹ പിന്നെ ആ ഒരു സീൻ അവിടെ തീരുകയാണ് ആ ഒരു സംഭവം അവിടെ എന്ത് ചെയ്യാണ് തീരുകയാണ് പിന്നീട് മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ് വലാ കിന്നഹ പക്ഷേ അവൾ അഥവാ നമ്മുടെ അബോഖൈസിന്റെ ഭാര്യ അഞ്ചപത്ത് ബിന്ദൻ സമ്മാഹ بعد شهرين من ولادتها وقال الطبيب ولكنها അഞ്ചബത്ത് ബിന്ദൻ പക്ഷേ ഈ അബോഖസിന്റെ ഭാര്യ ഒരു പെൺകുട്ടിയെയാണ് എന്ത് ചെയ്ത് പ്രസവിച്ചത് അഞ്ചബത്ത് എന്നാൽ പ്രൊഡക്റ്റഡ് എന്നർത്ഥം അവിടെ എന്ത് ചെയ്തു ഇവിടെ പ്രസവിച്ചത് അല്ലെങ്കിൽ നൽകിയത് അല്ല പിന്നെ ബിന്ദൻ ഒരു പെൺകുട്ടിയാണ് സമ്മാഹ ഹുസ്സൻ അവൾക്ക് പേരെന്ന് വെച്ചു ഹുസ്ന എന്ന് പേര് വെച്ചു പക്ഷേ മാത്തത്ത് ബാദഷഹിറൈൻ മിനി വിലാദത്തിഹ അവൾ ജനിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ കുട്ടി മരണപ്പെടുകയാണ് മാത്തത്ത് ആ പെൺകുട്ടി ഹ്യുസ്ന മരിച്ചു ബാദഹിറൈൻ രണ്ട് മാസത്തിനു ശേഷം മിനി വിലാദത്തിഹ അവൾ പ്രസവത്തിന്റെ ശേഷം കാലത്ത തബീബു ഡോക്ടർ പറയാണ് മുഷ്മൈസൻ ഇങ്ങനെ ഒരു ഒരു വെറുപ്പ് അഥവാ ഒരു പ്രത്യേക രൂപത്തിന്റെ മുഷ്മൈസൻ മുഷ്മൈസൻ കാര്യം അതിന്റെ അർത്ഥം പറയാം ൻ നിരാശനായി കണ്ടല്ലെ ഒരു ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ പറയുന്നത് ലഖദ് കാനത്ത് നെഹിലാലിളവായ അവള് വളരെ എന്തായിരുന്നു നെഹിലത്തായിരുന്നു നെഹിലാനാലെ മെലിഞ്ഞവളായിരുന്നു ലഖത് കാനത്ത് നെഹിദ് ലളവായ അങ്ങേയറ്റം മെലിഞ്ഞവളായിരുന്നു കാനതാലിക്കഷരിൻ മിൻ തർക്കി ഹീ കറിയത്തോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രാമത്തെ ഉപേക്ഷിച്ചതിന്റെ തൊട്ട മാസമായിരുന്നു ആ പ്രസവം ഉണ്ടായത് കാരദാരിക്ക അതായിരുന്നു ഷഹർ മിൻ തർക്കി കറിയത്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്രാമം ഉപേക്ഷിച്ച അതിൻ്റെ തൊട്ട് ആ മാസത്തിന് ശേഷമായിരുന്നു ഫി ബൈത്തിൻ അതീഖ് അദ്ദേഹം എത്തിപ്പെട്ട ഒരു വീട്ടിൽ അഥവാ അതീഖിൻ്റെ വീട്ടിൽ തന്നെ അവർക്ക് അഭയം നൽകിയ ആ ഒരു വീട്ടിലായിരുന്നു എപ്പ് ഫി കറിയൻ നൊഹ്റ അത് മറ്റൊരു ഗ്രാമത്തിലായത് ബാഴ്ദത്തുൻ അഹത്തിൽത്താൽ യുദ്ധം നടക്കുന്നതിൽ നിന്നും ഒരുപാട് വിദൂരതയിൽ അവർക്കൊക്കെ അഭിയം കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ആ പ്രസവം നടന്നത് ഫിബൈത്തിൻ അതീക്കിൻ അല്ലെങ്കിൽ അതീക്കിൻ്റെ വീട്ട് അത്തീക്കറിനോ അവിടെ പലതർത്ഥമാവാം ഒന്നെങ്കിൽ ഇങ്ങനെ ഈ ക്യാമ്പുകളിലോ മറ്റൊക്കെ ആവാം ഫിബൈത്തിൻ അതീഖിൻ ഖറിയത്തിൻ അറിയത്തിൻ മറ്റൊരു ഗ്രാമത്തിലുള്ള വൈദ്യത്തിനും ഖിതാൽ സമരമുഖത്ത് നിന്നും ഒരുപാട് ദൂരത്തായിട്ട് എന്ന് പറഞ്ഞാൽ അൽക്കിത്താൽ അവിടെ ഫലസ്തീനങ്ങളെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ പരസ്പരം സമരവും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അതിൽ നിന്നും ഒരുപാട് ദൂരെ ഒരു വീട്ടിൽ വെച്ചാണ് അവൾ ഈ പ്രസവം നടത്തുന്നത് യാ ബാ കൈസ് അഹസൂബി അന്നനീസ് ആയിരുന്നു അപ്പോൾ അബു കൈസിൻ്റെ മനസ്സിലൂടെ അവരുടെ പ്രസവം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സന്ദർഭം മനസ്സിലൂടെ വരികയാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ആ രംഗം ആ ഡെലിവറി നടന്ന സംഭവം അങ്ങനെ മനസ്സിലൂടെ വരിക യാ ബ അവളിങ്ങനെ വിളിക്കുകയാണ് അബു ഖൈസിന്റെ ഭാര്യ വിളിക്കുക അഹസ്സു ബി ഐ ഫീൽ ഞാൻ ഇപ്പോൾ പ്രസവിക്കും ഞാൻ ഇപ്പോൾ ഡെലിവറി ചെയ്യുമെന്ന് അവളിങ്ങനെ എന്ത് ചെയ്യാൻ ഓർക്കുകയാണ് തൊയിം തൊയ്ദ് അപ്പോ അബൂ ഖൈസ് പറയാ ഓക്കെ ഓക്കെ ശാന്തയാവൂ നീ സമാധാനിക്കോ പ്രശ്നമുണ്ടാവൂല്ല വകാല ഫീതാ ഈ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറയുകയാണെന്ത് ും വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി വേറൊരു ഭാഗത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോഴാണ് ഈ പ്രസവം അടുത്തും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അപ്പൊ അദ്ദേഹം മനസ്സിലെങ്ങനെ വിബുദ്ധി എന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം ലൗ തലി ദൽമർ പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ ബാദമിഅത്തിൽ ഗർഭമുണ്ടായി നൂറ് മാസത്തിന്റെ ശേഷമായിരുന്നെങ്കിൽ കാരണം എന്നാൽ ഒരുപാട് കാലത്തിന് ശേഷമേ പ്രസവം ഉണ്ടാവുള്ളൂ ഇങ്ങനെ അവസ്ഥയിൽ പ്രസവം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഞാൻ ആഗ്രഹിക്കുകയാണ് വിബുദ്ധി എന്റെ ഇഷ്ടം ലോകിദൽമർ ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ വാദം എത്തിയ ഷഹരിൽ ഹംലി ഗർഭിണിയായിട്ട് നൂറു മാസത്തിന്റെ ശേഷമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ വെച്ച് പ്രസവം നടക്കില്ലായിരുന്നല്ലോ ഹാദാ വക്തുമില്ലാത ഇതാണോ പ്രസവിക്കാനുള്ള സമയം ഇതാണോ പ്രസവത്തിന്റെ സമയം എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ പറയുക എന്നിട്ട് പിന്നെ അദ്ദേഹം വിളിക്കുകയാണ് യാ ഇലാഹി ആ അബുഖൈസിന്റെ ഭാര്യയാണ് വിളിക്കുന്നത് യാ ഇലാഹി പടച്ചോനെ എന്തത് ബാഹുവേ ഇലാഹേ മാത എന്ത് സാലിതു ഞാനിപ്പോ പ്രസവിക്കും ഞാൻ പ്രസവിക്കേണ്ട സമയം എടുത്തിട്ടുണ്ട് ആ ഉനാദി ഷക്സ ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ ആ ഉനാദി ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ ഉമ്മു ഉമ്മു ഉമ്മറെ വിളിക്കട്ടെ അല്ലാൻ പക്ഷേ ഉമ്മു ഉമ്മറിപ്പൊ എവിടെ ഉണ്ടാവുക എനിക്കറിയില്ല വിസാദ ആ സമയത്ത് എടുത്തതൊരു ഹാദിഹിൽ വിസാദ ആ തലയിണ ആ പില്ലോ അല്ലെങ്കിൽ ആ പുത ആ തലേൺ എനിക്ക് എടുത്തത് വിസാദ അപ്പോ അബോഖൈസിന്റെ ഭാര്യ ഇലാഹി വിസാദ ആ പറയണത് എനിക്ക് എടുത്തു തരൂ തരൂത് ഉമ്മാ അപ്പോ അദ്ദേഹം ഇങ്ങനെ മനസ്സ് ചോദിക്കുകയാണെന്ത് എവിടുന്നാ എനിക്ക് ഉമ്മാമ്രന്റെ കിട്ടുക ഉമ്മാമറിപ്പ എവിടെ ഉണ്ടാവുക ആരിങ്ങനെ അബോഖൈസ് ഇങ്ങനെ ചോദിക്കാണ് അയിനോ അജിത് ഉമ്മാർ എവിടെയാണ് ഇലാഹി വീണ്ടും ഖൈസിന്റെ വിളിക്കുക ഇലാഹി ഖലീല എന്നെ കുറച്ചൊന്ന് ഉയർത്തു എന്നെ നിങ്ങൾ പൊക്കി കിടത്തു ഞാൻ ചാരിയിരിക്കട്ടെ ദഅനി ദഅനി ചാരിയിരിക്ക ചുമരിലിങ്ങനെ ചാരിയിരിക്കട്ടെ ലാ തതഹറകി കസീറ എന്നെ വല്ലാതെ ചലിപ്പിക്കരുത് ഇളക്കരുത് ഇല്ലാത്ത തെഹറക്കി കസീറ എന്നെ വല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്തേ മൂവി ചലിപ്പിക്കരുത് ദൈനി ഉമ്മാമ്ര ഞാൻ ഉമാമ്ര വിളിക്കട്ടെ ലറ്റാസ്മി എന്നെ അനുവദിക്കും ഞാൻ ഉമാമ്ര വിളിക്കട്ടെ ദൈനി ലറ്റാസ്മി നടത്തണം ഉനാദി ഉമ്മാമ്ര ഞാൻ ഉമ്മാമ്രനെ വിളിക്കട്ടെ അപ്പോ അസരെ അസരെ വേഗത്തും പോകൂ വേഗത്തും പോകൂ യാ റബ്ബൽ കൗൻ പടച്ചോനെ പ്രപഞ്ചനാഥ എന്നൊക്കെ നടക്കും കൗൻ ഹറുവൽ അദ്ദേഹം പുറത്തേക്ക് വേഗത്തിൽ പോയി ഹറുവല എന്ന് പറഞ്ഞാൽ നമ്മള് നടക്കുന്നതിൽ നിന്നും അൽപ്പം വേഗത്തിൽ ഓടുന്ന ശൈലിക്കാണ് ഹർവല എന്ന് പറയുക ഹർവലയിൽ ഹാരിജ് അദ്ദേഹം പുറത്തേക്ക് വേഗത്തിൽ പോയി വഹീന സഫകൂ അൽബാബ് അദ്ദേഹത്തിൻ്റെ വാതിൽ വാതിൽ അദ്ദേഹത്തിന്റെ പിറകൽ അടഞ്ഞ സമയത്ത് വാതിൽ അടക്കപ്പെട്ട സമയത്ത് തന്നെ സമയാ സൗതൽ വലീദ് അദ്ദേഹം കുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ് വലീദ് എന്ന് ജനിക്കപ്പെടുന്ന കുട്ടി അഥവാ ശിശു ആ ഒരു ആ ഒരു കുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കുകയാണ് ഫാദ അദ്ദേഹം മടങ്ങി വന്നു വാൽ സഖ ഉദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ചെവി ഇങ്ങനെ ചേർത്ത് വെച്ചു ഫോ കാഷബിൽ ബാബ് വാതിലിൻ്റെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു എന്തിനാ കുട്ടിയുടെ ശബ്ദം എങ്ങനെ കേൾക്കാൻ വേണ്ടി അപ്പം അദ്ദേഹം ആ കുറേ മുമ്പ് കഴിഞ്ഞു പോയ സംഭവം ഇങ്ങനെ വളരെ വളരെ ആകുലതയോടുകൂടിയും വിഷമത്തോടുകൂടി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഇത് വളരെ ഈ വിഷയം അവതരിപ്പിക്കുക നമ്മുടെ നോവലിസ്റ്റ് വളരെ സാഹിത്യപരമായിട്ട് നല്ല ശൈലിയുമാണ് ഉപയോഗിച്ചുള്ളത് ഹർവു അൽജ് കാരണം പുറത്തേക്ക് പോയി വഹീന പോയിൽ അടങ്ങിയ സമയത്ത് സമയാ സൗത്ത് അൽ വലിദ് കുട്ടിയുടെ ശബ്ദം കേട്ടു അദ്ദേഹം അടങ്ങി അദ്ദേഹത്തിന്റെ ചെവിങ്ങനെ വെച്ച് ചേർത്തു ഈ വാതിലിന്റെ മരത്തിന്റെ മുകളിൽ സൗത്ത് ഷത്ത് അപ്പോ പിന്നെ അദ്ദേഹം വീണ്ടും അവിടുന്ന് ശബ്ദം പോവുകയാണ് സൗത്ത് ഷത്ത് യഹദർ ആ സമയത്ത് എന്ത് ഉണ്ട് ഈ ഷത്ത് നമ്മളാ ടൈഗിനീസും യൂഫട്ടിസും കൂടി ചേരുന്ന ആ പുഴ ആ വലിയ പുഴയുടെ ശബ്ദം ഇങ്ങനെ അതിങ്ങനെ ഒഴുകുന്ന അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം ഇദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ് വൽ ബിഹാറത്വന സമുദ്രം അട്ടഹസിക്കുന്നത് പോലെ സമുദ്രത്തിലെ തിരമാലകൾ ആർത്ത അട്ടഹസിച്ചു വരുന്നത് പോലെ ഈ പുഴയിലെ വെള്ളം ഒഴുകുന്നത് അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ് തവഹജു ആകാശമാണ് കത്തിജ്വൊലിക്കുന്നുണ്ട് അസ്വദ് ആ കറുത്ത പക്ഷിയോ മാസാലയഹവുമോ അലാ ഐര് ഹുദ വഴിയറിയാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് മാസാലയഹവുമോ അതിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് പറന്ന് വട്ടമിട്ട് പറക്കുകയാണ് അലാ ഐര് ഹുദ വഴിയറിയാതെ കാമ അദ്ദേഹം എങ്ങനെ എണീറ്റ് നിന്നു അദ്ദേഹം മണ്ണിനെ കുടഞ്ഞു ഒഴിവാക്കി അൻ മലാബിസി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും മരുഭൂമിയിലാണ് കടക്കുന്നത് മരുഭൂമിയിലെ മണലുകളും മരുഭൂമിയിലെ മണൽത്തരികളും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ പിടിച്ചിരുന്നു അദ്ദേഹം എങ്ങനെ എണീക്കുകയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഈ ചിന്തകൾ നിന്നും അദ്ദേഹത്തിന്റെ ഈ സ്വപ്നസമാനമായ ചിന്തകളിൽ നിന്നും അദ്ദേഹം എങ്ങനെ ഉണർന്ന് അദ്ദേഹം എണീറ്റ് നിന്നു അദ്ദേഹം മണ്ണിനെ കുടഞ്ഞൊഴിവാക്കി അൻ മലാബിസി അദ്ദേഹത്തിൻ്റെ വസ്ത്രം നിന്നു അദ്ദേഹം ആ പുഴ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി നിന്നു ആ പുഴയിലേക്ക് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു ഏതായിരുന്നാലും ഈ അബൂ ഖൈസദന്റെ വഴി മതിത്രയും ഭാഗം നമ്മൾ പറഞ്ഞത് പതിമൂന്നാമത്തെ പേജ് വരെ നമ്മൾ പറഞ്ഞത് എന്തായാലും നമ്മൾ പറഞ്ഞത് ഈ ഫലസിയിൽ നിന്നും അദ്ദേഹം കുവൈത്തിലേക്ക് പോകുന്ന വഴിയാത്രയിൽ ഇറാഖിൻ്റെ ഏതോ ഒരു ഭാഗത്ത് മണൽ പരപ്പിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും അദ്ദേഹം ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയാണ് ഏതായിരുന്നു തൽക്കാലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഉണരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നുള്ള മണൽ മണൽത്തരികളെ ഒഴിവാക്കുന്നു അദ്ദേഹം വീണ്ടും പുഴയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ബാക്കി ഭാഗം ഇൻഷാല്ല നമുക്ക് മറ്റൊരു ദിവസം എടുക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാമു അലഹമ്മുല്ല ഹിറബിൽ അഷ്റഫിൽ അജ്മീൻ അമബാദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ പതിമൂന്നിലായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിരുന്നത് നമ്മൾ അബൂ കൈസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബൂ കൈസ് കുവൈത്തിലേക്കുള്ള വഴിമധ്യെ ഇറാഖിലെ ബസറക്കടത്തൊരു സ്ഥലത്ത് മണൽപ്പരപ്പിലിങ്ങനെ കടന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവ വികാസങ്ങളെക്കുറിച്ചിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യമായിട്ടുള്ള സംസാരത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയപ്പെട്ട ഒരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടി പെട്ടെന്ന് മരിക്കുകയും ചില സംഭവം അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി പേജ് നമ്പർ പതിമൂന്നിലെ അതിനുശേഷമാണ് കാര്യം അദ്ദേഹം ഇങ്ങനെ ഈ തന്റെ ഓർമ്മകൾ നിന്നും അദ്ദേഹം കാമ അദ്ദേഹം എണീറ്റ് നിന്നു അല്ലെങ്കിൽ അദ്ദേഹം നിന്നു വൻ തുറാബ അൻ മലാബിസി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മണലുകളെ ഈ വലിയ മണ്ണിനെ മണൽ മണ്ണ് പൊടികളെ പൊടികളെന്ത് ചെയ്തു അദ്ദേഹം കുടഞ്ഞ് ഒഴിവാക്കി അപ്പൊ വക്കഫ യഹ്ദുഖുൽ അൽ നെഹ്ർ അദ്ദേഹം തൊട്ട് മുമ്പിലുള്ള ടൈഗ്രീസ് യുഫട്ടിസ് നദി നദികളുടെ സംഗമസ്ഥാനമായ ആ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ആ ഷത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക അതിന് വഖഫ യഹ്ദുഖുൽ അൽ നെഹ്ർ باكي باقي أحس أكثر من أي وقت مضى بأنه غريب بس صغير مرر قفه فوق دقنه الخشنة ونفل عن رأسه كل الأفكار التي تجمعت كجيوش زاحمة من النمل وراء هذا الشط وراءه فقط توجد كل الأشياء التي حرمها

അന്നവോ ഗരീബൻ വ ഇതുപോലെ അദ്ദേഹം ഒരു അവിടെ ഒരു അപരിചിതനാണ് ഒരു സ്ഥലവും നാടും വീടും ഒന്നും അറിയാത്തൊരു അപരിചിതനാണ് വ സ്വകറും ചെറിയൊരു കുട്ടിയാണ് അപ്പോ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് ചെറിയൊരു കുട്ടി ആരുമറിയാതെ വീട്ടുകാരില്ലാതെ കൂട്ടുകാരില്ലാതെ കുടുംബക്കാരനില്ലാതെ അകപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം പോലെയാണ് അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെടുന്നത് അന്നവോ അരീബിൻ വ മറ കഫു അദ്ദേഹം അദ്ദേഹത്തിന്റെ കഫ് കഫ മുൻകൈ മുൻകൈനെങ്ങനെ നടത്തി അദ്ദേഹത്തിന്റെ പരിപുരുക്കൻ താടിക്ക് മുകളിലായിട്ട് അപ്പൊ വിഖന താടി നമ്മുടെ ഈ രണ്ട് സൈഡിലുള്ള താടിക്കാണ് വിഖനിന്ന് പറയുക അപ്പോ രണ്ട് സൈഡ് താടിന്റെ മുകളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻകൈയിൻ എങ്ങനെ തടവി അതുകൊണ്ട് ഇങ്ങനെ മറണ സഞ്ചരിപ്പിച്ചു തടവി അഥവാ രോമത്താൽ രോമത്താല് പരുക്കനായത്തിന്റെ തലയിൽ നിന്നും എല്ലാ ചിന്തകളെയും കുടഞ്ഞു കളഞ്ഞു നഫല ഒഴിവാക്കി കുടഞ്ഞു കളഞ്ഞു തലയെ തൊട്ട് ആ ചിന്തകൾ അല്ല തീ തജമത്ത് ആ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഏതുപോലെ ഉറുമ്പുകളുടെ ഒരു വലിയ കൂട്ടം ഒരു സൈന്യം പോലെ വരുന്നത് പോലെ കഞ്ചുയൂഷിൻ ഒരു സൈനിക ഒരു സൈനിക സംഘം പോലെ ഒരു വലിയ കൂട്ടം പോലെ ാഹിം ആർത്തിരമ്പി വരുന്ന മിനന്നമ്പില് ഉറുമ്പുകളുടെ അപ്പൊ ഉറുമ്പുകളുടെയോ അതല്ലെങ്കിൽ സൈന്യം ഒരു കൂട്ടം ഓടിയെടുക്കുന്നത് പോലെ ആ ഒരുമിച്ച് ഓടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വറ അഹാദന്റെ ഷത്ത് ഈ ടെഗ്രീസിന്റെയും യുഫട്ടിസിന്റെയും സംഗമസ്ഥാനമായ ഷത്തിന്റെ പിറകിലായി വറ അഹുഫത്ത് അതിന്റെ പിറകിലായി അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ ചിന്തകളെയും എന്ന നീക്കുമായിട്ട് എന്ത് ചെയ്യുകയാണ് ഒഴിവാക്കുകയാണ് കുറഞ്ഞൊഴിവാക്കുകയാണ് തൂജു കുല്ലൽ അഷ്യ ഇല്ലാത്തീ ഹെറമഹ നിഷിദ്ധമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം തൂജുതു കുല്ലൽ അഷ്യ ഇല്ലത്തി ഹെർറമഹ നിഷിദ്ധമാക്കപ്പെട്ട എല്ലാ വസ്തുക്കളും ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് ഇവിടം ഹുനാക്ക തൂജുൽ കുവൈത്ത് അദ്ദേഹം ഇങ്ങനെ ദൂരെയേക്ക് നോക്കി പറയണം ആ ഭാഗത്താണ് കുവൈത്ത് ഉള്ളത് അഥവാ ഇറാഖിന്റെ തൊട്ടൊരു അതിർത്തി രാജ്യമാണ് കുവൈത്ത് അപ്പൊ ഏത് ഭാഗത്താണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇങ്ങനെ ആ കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറയാണ് ആ ഭാഗത്താണ് കുവൈത്ത് ഉള്ളത് അഷയ് ഉല്ലതിലം യഷ് ഫിദ്ഹിനി അദ്ദേഹത്തിന്റെ മനസ്സിൽ ജീവിച്ചില്ല അല്ലെങ്കിൽ മനസ്സിൽ ഓടിയില്ല ഇല്ലാ മിസൽ ഹെൽമി പ്രതീക്ഷയല്ലാതെ തസവരി യുജിത്തു കുനാക്ക ഈ കുവൈത്തിൽ ഉണ്ടാകുന്ന കുവൈത്തിൽ എത്തിയാൽ അവിടുന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പണത്തെക്കുറിച്ചും അങ്ങനെ നല്ലൊരു വീടുണ്ടാക്കാമെന്നും അദ്ദേഹത്തിന് കുറെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്നുള്ള ആ നല്ല സ്വപ്നങ്ങളും ആ ചിന്തകളും ആ മനസ്സിലുള്ള ഉരുത്തിരിവ് ത സവ്വർ അഥവാ മനസ്സിലുണ്ടാവുന്ന ഒരു പിക്ചറൈസേഷൻ ഇതൊക്കെ മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ അദ്ദേഹത്തിന്റെ ബുദ്ധിയിലൂടെ മുന്നോട്ട് പോയത് أدين لا بد أنها شيء موجود من حجر وتراب وماء وسماء وليست مثل ما تهوم في رأسه المقدود لا بد أن ثمت أزف أزقات وشوارع وَرِجَالاً ونساء وَصِغَاراً يركلون بين الأشجار لا 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 توجد أشجار هناك سعد صديقه الذي هاجر إلى هناك واشتغل واشتغل سواقا سواقا وعاد بأكياس بأكياس من النقود قال إنه لا توجد هناك أي شجرة أدهم بريان لا بد أنها شيء موجود أبدا داوم لا بد أن ربما അഥവാ അവിടെ അത്യന്താപേക്ഷിതമാണ് അന്നഹാശ ഉൻ മൗജൂദ് അവിടെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും പല വസ്തുക്കളും ഉണ്ടാകും മീൻ ഹജറ് നല്ല കല്ലുകളുണ്ടാവും തു തുറ് നല്ല മണ്ണുണ്ടാവും നല്ല വെള്ളവും ആ സമാവും നല്ല ആകാശമൊക്കെ ഉണ്ടാവും അപ്പൊ അദ്ദേഹം ഈ കുവൈത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ് ആ കുവൈത്തിലെ കെട്ടിടങ്ങളെ കുറിച്ചും അവിടുത്തെ മണ്ണിനെ കുറിച്ചും അവിടുത്തെ വെള്ളത്തെ കുറിച്ചും അവിടുത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ഓടിക്കുകയാണ് വലൈ സത്യം അത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയം പോലെ ആയിരിക്കണം എന്നില്ല അൽ മഖദൂദ് അദ്ദേഹത്തിൻ്റെ തല കുനിക്കപ്പെട്ട തല മഖദൂദ് എന്ന് പറഞ്ഞാൽ കുനിക്കപ്പെട്ട അല്ലെങ്കിൽ ദുഃഖിതമാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ തലയിലുള്ള ആശയം പോലെ ആയിക്കൊള്ളണമെന്നില്ല വലൈസത്ത് അതായിക്കൊള്ളണമെന്നില്ല തഹൂമു ഹാമയഹൂമന ഹാമയഹൂമിങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയം പോലെ ഫിറസി അദ്ദേഹത്തിന്റെ തലയിൽ മഖുദൂദ് കുനിക്കപ്പെട്ട ലാബുദ്ധ അദ്ദേഹം പറയാണ് ഉറപ്പായിട്ടും ഉണ്ടാവും അന്ന സുമ അവിടെ ആ സുമുനാക്ക അവിടെ വലിയ തെരുവുണ്ടാവും അസുക്കാർ തെരുവ് സ്ട്രീറ്റ് അർത്ഥം സ്ട്രീറ്റ് പക്ഷെ വരി നല്ല റോഡുകൾ വരിജാലൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും വരിസ് ഒരുപാട് സ്ത്രീകളും വസകാറൻ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അവിടുണ്ടാവും ഇറക്കതൂന വൈരിലാർ അവർ മരങ്ങൾക്കിടയിലൂടെ ചെടികൾക്കിടയിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയായിരിക്കും ഇറക്കദൂനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക റണ്ണിംഗ് എന്നൊക്കെ അർത്ഥം പിന്നെ അദ്ദേഹം പറയാ ലാ 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 ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ലാ തൂജു ദാർ ഹുനാക്ക അവിടെ ഒരു മരങ്ങളും ഉണ്ടാവില്ല അവിടെ ഒരു മരങ്ങളും ലഭ്യമല്ല സഅദ് ഇലാ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സഅദ് എന്ന് പറയപ്പെട്ട ഒരാൾ സഅദ് ഇലാ സാദ് അങ്ങോട്ട് യാത്ര പോയായി പലായനം നടത്തിയ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സഅദ് വഷ്തഗല സുവാഖന സായിഖൻ അവിടെ ഡ്രൈവറായി ജോലി ചെയ്ത വസ്തകല സുവാൻ ഡ്രൈവറായി ജോലി ചെയ്ത സഅദ് സാദ് അദ്ദേഹം മടങ്ങി ബി അക്യാസിമൻ നുക്കോദ് ഒരുപാട് പൈസകളുമായിട്ട് ബി അക്കിയാസിമനുക്കോദ് എന്ന നാണയങ്ങളുടെ വലിയ കീസുകളുമായിട്ട് വലിയ കൂമ്പാരങ്ങളുമായിട്ട് ഖാല ആ സഅദ് പറഞ്ഞു എന്ത് ഇന്നഹു ലാ തൂജദു ഇന്ന ഹുല തൂജത്തിൻ അവിടെ ഒരു ഉണ്ടാവില്ല കുവൈത്തിൽ ഒരു മരങ്ങളും ഉണ്ടാവില്ല ഒരു ചെടികളും ഉണ്ടാവില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്തിലേക്ക് പാലായനം നടത്തിയ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സായ് പറഞ്ഞത് അദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്യാണ് ഓർക്കുകയാണ് ليس ثم أشجارا في الكويت. هكذا قال سعد، ويجب أن تصدق سعدا لأنه يعرف أكثر منك رغم أنه أصغر منك. كلهم يعرفون أكثر منك. كلهم. هذا مبريع. يعني. സഅദ് പറയുന്നതായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് സഅദ് നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു മരങ്ങളൊക്കെ നിന്റെ തലയിലാണ് മരങ്ങളൊക്കെ നിങ്ങളുടെ തലയിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളാണ് നിങ്ങളുടെ മനസ്സിലാണ് മരങ്ങളൊക്കെ ക്ഷണിതനായ വാർദ്ധക്യമുള്ള നിന്റെ തലയിൽ ഫിറഹസിക്ക താങ്കളുടെ തലയിൽ താങ്കളിൽ അല്ല അജൂസ് അഥവാ വൃദ്ധനായ അത്തയേർഡായ അബൈസ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ തലയിലാണ് ആ മരത്തിന്റെ കാര്യങ്ങളൊക്കെ എന്താ മരത്തിന്റെ കാര്യം അബു ഫൈസ് നേരത്തെ ഫലസ്തീനൽ യുദ്ധത്തിന്റെ മുമ്പുണ്ടായിരുന്ന കുറേ മരങ്ങൾ അഷർ അഷാരി ദാത്ത് ജദോ എൻ നല്ല ബലമുള്ള മരമുള്ള നല്ല ബലമുള്ള മരമുള്ള പത്ത് മരങ്ങൾ അഷ്റു അഷ്ജാർ പത്ത് മരങ്ങൾ ധാതു ജതോ എന്ന് പറഞ്ഞ നല്ല തടിയുള്ള നല്ല ബലമുള്ള തടിയുള്ള ആക്കദ നല്ല ബലമുള്ള അപ്പൊ നല്ല ഗാഢമായ ബലമുള്ള മരത്തടിയുള്ള ഒരു പത്ത് മരങ്ങൾ ഉണ്ടായിരുന്നു തുസാക്ക് ജൈത്തൂനൻ അതൊരുപാട് ജൈത്തൂൻ ജൈത്തൂൻ എണ്ണക്കരുക്കൾ വീഴ്ത്തുമായിരുന്നു അഥവാ ഈ മരത്തിന്റെ താഴെ എപ്പോഴും എണ്ണക്കരുക്കൾ ഉണ്ടാകുമായിരുന്നു വാ ഹൈറൻ കുല്ല റബിയ എല്ലാ വസന്തത്തിലും ഒരുപാട് നന്മകളും പൈസയൊക്കെ ഇത് തരുമായി ഇത് മുഖേന പൈസ ലഭ്യമായിരുന്നു അപ്പോൾ എല്ലാ വസന്തകാലത്തും ആ പത്ത് മരങ്ങൾ എണ്ണക്കരുക്കളെ അതുപോലെ തന്നെ അതിന്റെ വരുമാനവും നൽകുമായിരുന്നു എന്നിട്ട് പറയാ സായുദ് പറയാനല്ല ഈ ഇല്ല അവിടെയില്ല ഇല്ല കുവൈത്തിലില്ല ഫിൽ കുവൈത്ത് കുവൈത്തിൽ കുവൈത്തിലൊരു മരങ്ങളുമില്ല ഹ കഥാകാല അപ്രകാരമാണ് സായുദ് പറഞ്ഞത് എന്നിട്ട് പറയുകയാണിതേ മനസ്സിൽ പറയുക സ്വന്തം നെഫ്സിനോട് സംവദിക്കുക ഓ മനസ്സേ ഓ ഹൃദയമേ ഓ എന്റെ ചിന്തയെ നീ സായനെ വാസ്തവമാക്കണം ലി അന്നഹു നീ സായനത്തിനെ വാസ്തവമാക്കണം ലി അന്നഹുഫ് അക്സർമിൻക നിന്നേക്കാൾ കൂടുതൽ ആർക്കറിയാം സായനിക്കറിയാം ആരാണ് പറയുന്നത് അബൂ ഖൈസ് തന്റെ മനസ്സിനോട് ഒരു സംവാദം നടത്തിയ തന്റെ ബുദ്ധിയോട് തന്റെ ഒരു സംവാദം നടത്തി നിന്നേക്കാൾ സാഹദിനറിയാം റഹമ അന്നു അസഹറും അവൻ നിന്നേക്കാൾ ചെറിയ ആളാണെങ്കിലും ശരി നിൻ പ്രായത്തിൽ നിന്നേക്കാൾ ചെറിയ ആളാണെങ്കിലും ശരി നിന്നേക്കാൾ വിവരമുണ്ടായിരിക്കും ഈ പറയപ്പെട്ട സായദിന് കുല്ലുഹും പിന്നെ അദ്ദേഹം പറയുകയാണ് കുല്ലുഹും എന്ന സാധ്യത മാത്രമല്ല എല്ലാവർക്കും നിന്നേക്കാൾ വിവരമുണ്ട് കുല്ലുഹും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് നിരാശാബോധം മറ്റും വരികയാണ് ലോകത്തുള്ള എല്ലാവരും എന്നേക്കാൾ നല്ലവരാണ് എന്നേക്കാൾ വലിയവരാണ് അതുകൊണ്ട് അക്സറമിൻക എല്ലാവർക്കും നിന്നേക്കാൾ വിവരമുണ്ട് കുല്ലുഹും എല്ലാവരും നെക്സ്റ്റ് പേജ് നമ്പർ പതിനാലിലെ രണ്ടാമത്തെ പേരാഫ് في السنوات العشر الماضية لم تفعل شيئا سوى أن تنتظر لقد احتجت إلى عشر سنوات كبيرة جائحة كي تصدق أنك فقدت شجراتك وبيدك وشبابك وقريتك كلها في هذه السنوات الطويلة شق الناس ترقهم وأندى مقع كلب عجوز في بيت حقير نكو. അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സില് കഴിഞ്ഞുപോയ വർഷങ്ങളെ കുറിച്ച് ഇങ്ങനെ അൽമാദിയ കഴിഞ്ഞുപോയ അദ്ദേഹത്തിന്റെ പത്ത് വർഷങ്ങള് അദ്ദേഹം തന്റെ മനസ്സിനോട് പറയാ ഓ ശരീരമേ ഓ മനസ്സേ ഓ ഹൃദയമേ ലം ലംത് നി ഒന്നും ചെയ്തിട്ടില്ല ശിവ അൻ അന്ത നിറ പ്രതീക്ഷക്കലല്ലാതെ കേവലം കുറിച്ച് നല്ല കാലം വരും നല്ല കാലം വരും നല്ല കാലം വരുമെന്ന പ്രതീക്ഷയല്ലാതെ ഒന്നും നീ പത്ത് വർഷങ്ങൾ ചെയ്തിട്ടില്ല ലഹത് എഹ്തജ്ജത്തിയിലെ ആശേഷനവാത്തിൻ കെബീറത്തിൻ്റെ ആശേഷനവാത്തിൻ പത്ത് വർഷങ്ങൾ നീ കഴിഞ്ഞു പോയിട്ടുണ്ട് പത്ത് വർഷങ്ങൾ ആവശ്യമായി വന്നിട്ടാണ് ജായയാ പട്ടിടിയിരുന്ന നല്ല വിശപ്പുണ്ടായിരുന്ന പത്ത് വർഷം കൈ തുസദ്യ അന്നക ആ പത്ത് വർഷം തജ്ജത്ത് ആവശ്യമാക്കിയിട്ടുണ്ട് പത്ത് വർഷങ്ങളെന്ത് ആ ഒരു വല്ലാതെ ബുദ്ധിമുട്ടിയ ജായി സാമ്പത്തികമായി അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള ആ ഒരു പത്ത് വർഷങ്ങൾ ആവശ്യമാക്കി തീരുന്നത് കൈ തുസദ്യിക്ക അന്നക നിനക്ക് വാസ്തവമാവാ നിനക്ക് സത്യമെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പത്ത് വർഷങ്ങൾ ആവശ്യമായി വന്നു എന്ത് അന്നക ഫാർത്ഥിക്ക നിനക്ക് നിന്റെ മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ ഫലസീനിലെ പത്തും ഇരുപതുമുള്ള മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പത്ത് വർഷങ്ങൾ വേണ്ടി വന്നു വബൈത്തിക്കാവ് ശബാബിക്കാവ് കുല്ല ഫത്ത ഫരാത്തിക്ക വൈത്തക്ക വ ശഭാപക്ക വഹറിയതകുല്ലഹ നിനക്ക് നിന്റെ വീടും നിനക്ക് നിന്റെ യൗവനവും നിനക്ക് നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പത്തു വർഷം എടുത്തു ഈ ദീർഘമായ പത്തുവർഷ കാലയളവിൽ ഷക്കന്നാസുർക്കും ജനങ്ങൾ അവരുടെ പാത വെട്ടിത്തെളിയിച്ചു ജനങ്ങൾ അവരുടെ വഴി ജോലി ചെയ്യുന്ന ഏത് രൂപത്തിലെത്തണം ഏത് പ്രൊഫഷൻ നേടണം എങ്ങനെ മുന്നോട്ട് ഗമിക്കണമെന്ന് അവരുടെ വാ പാത അവർ സ്വയം വെട്ടി വെട്ടിത്തെളിച്ചു ഷക്കന്നാസു ജനങ്ങൾ കീറി തെളിച്ചു തുർക്കവും അവരുടെ വഴി വാന്ത മഖഅുൻ നീ ഇപ്പോഴും താമസിക്കുന്നവർ അന്ത മുഖീമുൻ നീ ഇപ്പോഴും താമസിക്കുന്നവരാണ് കൽബിൻ അജൂസ് ഒരു വൃദ്ധനായ അല്ലെങ്കിൽ വയസ്സനായ ഒരു നായെ പോലെ പ്രായമുള്ള ഒരു നായെ പോലെ ബൈത്തിൻ ഹഖീർ നിസ്സാരമായ ഒരു വീട്ടിൽ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു ചെറിയ കൊച്ചു കൂരയിൽ അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു പ്രായം കൂടിയ നായെ പോലെയാണ് ഇപ്പൊ നീ മുന്നോട്ട് പോകുന്നത് ماذا ترك ماذا تراك كنت تنتظر أن تثقب الثروة سقف بيتك بيتك إنه ليس بيتك رجل كريم قال لك اسكن هنا هذا كل شيء وبعد عام قال لك أعطني أعتني أعتني نصف الغرفة فرفعت أكياسا مرقعة من الخيش بينك وبين الجيران الجدد نوكن دابرنا മാതാ തറാക എന്താണ് നീ കാണുന്നത് എന്താ നിന്റെ അഭിപ്രായം കുന്ത തന്നത് നീ ഇനിയും പ്രതീക്ഷിക്കുകയാണോ അദ്ദേഹം തന്റെ മനസ്സിനോട് സംവദിക്കുകയാണ് ഇനിയും നീ പ്രതീ എന്ത്യാണ് പ്രതീക്ഷിക്കുകയാണോ നീ എന്താണ് ഉദ്ദേശിച്ചത് മാതാ തറ കുന്ത തന്നത് നീ എന്താണ് ഉദ്ദേശിച്ചത് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് അന്ത അസർവ സമ്പത്ത് തുടർച്ചു വരുമെന്നാണോ സഖഫ വൈത്തിക്ക നിന്റെ വീടിന്റെ മേൽക്കൂരയിലൂടെ അൻതഫ്കബ സർവ സമ്പത്ത് പണം അത് തുളച്ചു വരുമെന്നാണോ തഫ്കബന തുളച്ചു വരിക അപ്പോ സമ്പത്ത് തുളച്ചു വരുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്ന സഖഫ ബൈത്തിക്ക നിന്റെ വീടിന്റെ മേൽക്കൂരയിലൂടെ ബൈത്തക്ക് ദ്ദേഹം ചോദിക്കണം എൻ്റെ ഒരു വീട് ഇന്നഹുലൈ സബൈ തൃ നിൻ്റെ വീടല്ലട്ടോ റജുലുൻ കരീമൻ അതൊരു മാനനായ ഒരാളുടെ വീടാണ് കാലലക്ക ആ മാനനായ ആൾ നിന്നോട് പറഞ്ഞു ഉസ്കുൻ ഹുന നീ ഇവിടെ താമസിച്ചോ നീ ഇവിടെ താമസിച്ചോ ഹാദാ ഹാദാക്കുൽ ഷെയ്ൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഐ മീൻ ഒരു കൊല്ലത്തിനു ശേഷം കാലലക്ക അദ്ദേഹം നിന്നോട് പറഞ്ഞില്ലേ നിസ്ഫൽ തിനിസ് ആ വീടിൻ്റെ റൂമിൻ്റെ പകുതി എനിക്ക് തന്നെ തരൂ എന്ന് നിന്നോട് അദ്ദേഹം പറഞ്ഞില്ലേ അപ്പൊ ആ മാനനായ ഒരാളിൻ്റെ വീടിലായിരുന്നു താമത് എന്റെ സ്വന്തം വീടൊന്നുമല്ലല്ലോ ഫറഫ അപ്പൊ നീ ഉയർത്തിയില്ലേ അക്കിയാസ് എൻ മുറക്കാത്ത് എം ഹൈഷ് ചാക്ക് കൊണ്ടുള്ള ആ കീറിപ്പറിയ നിന്റെ കീസകൾ നിന്റെ ആ ഉറകളൊക്കെ നീ എന്തെങ്കിലും ഉയർത്തിയില്ലേ നിന്റെ സാധന സാമഗ്രി ഇട്ട് വെച്ചിരുന്ന ആ വലിയ ചാക്കൊക്കെ നീ ഉയർത്തിയിട്ട് പോണ്ടി വന്നില്ലേ ഫറഫ നീ അവിടുന്ന് ഉയർത്തിയില്ലേ ആ കിയാസൻ കീസുകൾ ഉറക്കാന കീറിപ്പറഞ്ഞ മെൽഹൈഷ് ചാക്കിനാലുള്ള ജിറാനിൽ ജുരതി നിന്റെയും നിന്റെ പുതിയ അയൽവാസികൾക്കിടയിലും നീ നിന്റെ ആ റൂമിൻ്റെ പകുതി കൊടുക്കാൻ വേണ്ടി നിന്റെ ആ മാനനായ ആ ആള് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ആ റൂം നിന്റെ സ്വന്തം അല്ലല്ലോ ആ വീട് നിന്റെ സ്വന്തം വീടല്ലല്ലോ ആ റൂമിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ മേൽക്കൂരയിലൂടെ സമ്പത്ത് നിന്നിലേക്ക് ആകാശത്തിൽ നിന്ന് ഇടിഞ്ഞു വരുമെന്നോ തുളഞ്ഞു വരുമെന്നോ ആണോ നീ പ്രതീക്ഷിക്കുന്ന എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം എന്ത് ചെയ്യാണ് നെഫ്സിനോട് സംവദിക്കുകയാണ് നോക്കൂർ واخذ يهزك مثل ما يهز الحليب ليصير الزبدة إذا وصلت إلى الشتى بوسعك أن تصل الكويت بسهولة البصر مليئة بالأدلاء الذين يتولون تهريبك إلى هناك عبر الصحراء لماذا لا تذهب سمعت زوجته كلام سعد فنقلت بصرها بين وجهيهما وأخذت تهدهد طفلها من جديد നോക്കൂബാക്ക അഴിയൻ കൈത്തമക്ക അഴിയൻ നീ അവിടെ താമസിക്കുന്നവനായിട്ട് ഇങ്ങനെ പിന്നെ അവശേഷിച്ചു നിനക്ക് ആദ്യം ഒരു റൂം ഇട്ടി പിന്നെ റൂമിന്റെ പകുതി കിട്ടി എന്നിട്ടും നീ എന്ത് ചെയ്യാണ് ആ നിന്റെ ആ അഭയാ അഭയാർത്ഥി കേന്ദ്രത്തിൽ ഏതോ ഒരു പാവപ്പെട്ടയാളുടെ വീട്ടിൽ നീ താമസിക്കാൻ തുടങ്ങി വക്കൈത്തമ കഴിയൻ നീ അവിടെ മുഖിയമായി കൊണ്ട് അവശേഷിച്ചു മുന്നോട്ട് പോയി ഹത്താ ക സാദ് അവസാനം നിന്റെ അടുക്കൽ നിന്റെ സുഹൃത്തായ സാദ് വരികയാണ് പണ്ട് കുവൈത്തിലേക്ക് നേരത്തെ പോയ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സാധു നിന്റെ അടുത്ത് വരിക അപ്പൊ സാധനെക്കുറിച്ച് ഓർക്കുകയാണ് ഇദ്ദേഹം വാഹദ യഹുസു അദ്ദേഹം നിന്നെങ്ങനെ കുലുക്കാൻ തുടങ്ങി നിന്നെങ്ങനെ നീ ഇളക്കാൻ തുടങ്ങി മിഥലമായ യഹുസ് ഹലീബ് പാല് കുലുക്കുന്നത് പോലെ പാല് ഇളക്കുന്നത് പോലെ എന്തിന് സബദ നല്ല പാടയായിട്ടോ അതല്ലെങ്കിൽ ഇന്നിങ്ങനെ പൊങ്ങി വരുന്ന പൊങ്ങിയെ പാല് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു നൊരയും പതയും പൊന്നും അങ്ങനെ നൊരയും പതയും പൊന്താൻ വേണ്ടിയിട്ട് പാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നത് പോലെ നിന്നെ ഇളക്കി നിന്റെ ബുദ്ധിയെ ഇളക്കി നിന്നോട് ഇങ്ങനെ പലതും പറയാൻ തുടങ്ങി അവസാനം ഈ സാഹിത്യ അദ്ദേഹത്തോട് പറയുകയാണ് ഇതാ വസൽ ഇല്ല നീ ഷത്തിലേക്ക് എത്തിച്ചേർന്ന ശത് കാരണം എന്താണ് ഐഗ്രീസും യുഫട്ടീസും കൂടിച്ചേരുന്ന ഇറാഖിലെ ഒരു പ്രദേശമാണ് ഷത്ത് ആ ഷത്തിലേക്ക് നീ എത്തിച്ചേർന്നാൽ ബിവുസ് ഏക്ക അന്തസ്സുല നിനക്ക് എളുപ്പമായിരിക്കും അന്തസ്വുല എത്തിച്ചേരൽ കുവൈത്തി കുവൈത്തിലേക്ക് എത്തിച്ചേരാൻ വി സഹൂലത്തിന് വളരെ എളുപ്പമാണ് അപ്പൊ ഷത്ത് എന്ന് പറയപ്പെട്ട ഭാഗത്തേക്ക് നീ എത്തിച്ചേരുകയാണെങ്കിൽ നിനക്ക് കുവൈത്തിലെത്താൽ വളരെ എളുപ്പമാണ് ഇതാ വസൽത്ത ഇര ഷത്തി ബിവുസ് ഏക്ക നിനക്ക് സാധ്യം നിനക്ക് സാധ്യമാകുമെങ്കിൽ നിനക്ക് സാധ്യമാകുമെങ്കിൽ ഷത്തിലേക്ക് നീ എത്തിച്ചേർന്നാൽ അന്തസ്വൽ കുവൈത്തി ബിസുഹൂല കുവൈത്തിലേക്ക് ചേരൽ എത്തിച്ചേരുന്നതിന് വളരെ എളുപ്പമാണ് അൽ ബസ്വറ ഞാൻ അദ്ദേഹം പറയുകയാണെങ്കിൽ ഈ ഷത്രു പ്രദേശം തൈക്കൊള്ളുന്ന ബസ്വറ എന്ന് പറയപ്പെട്ട ഇറാഖിലെ പട്ടണം ആ ബസ്വറ മലിയത്തുൻ ബിൽ അതില്ലായി അവിടെ ഒരുപാട് അതില്ലാവുകളുണ്ട് ഗൈഡിങ് പേഴ്സൺസ് ഉണ്ട് മലിയത്തുൻ ഫിൽഡ് അത് നിറക്കപ്പെട്ടതാണ് ബിൽ അതില്ലായി നിങ്ങളെ വഴി കാട്ടുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് നിറക്കപ്പെട്ട പ്രദേശമാണ് ബസറ അല്ലതീനെ തവല്ലൗന അവരേറ്റെടുക്കും തഹരീബക്ക നിന്നെ കള്ളക്കടത്ത് ഇല്ല ഹുനക്ക അവിടുത്തെ മരുഭൂമിയിലൂടെ ആ മരുഭൂമിയുടെ കുവൈത്തിലേക്ക് നിന്നെ കള്ളക്കടത്ത് നടത്തി എത്തിക്കുന്ന

പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇടക്കിടയ്ക്ക് കുട്ടിയെ പിടിച്ചിങ്ങനെ കുട്ടിയുടെ ഭാഗത്തേക്ക് നോക്കി മറ്റും നെടുവീർപ്പിടാൻ വേണ്ടി ആര് തുടങ്ങുകയാണ് തുഹത് ഇത് പറഞ്ഞാൽ നെടുവീർപ്പിടുക ഈ അബൂ കൈസിന്റെ ഭാര്യ ഇങ്ങനെ തുടങ്ങിയത് അബൂഖൈസിന്റെ ഭാര്യയുടെ മനസ്സ് വല്ലാത്ത വിഷമമുണ്ട് കാരണം ജീവിക്കാൻ യാതൊരു മാർഗമല്ല സായ് ഇങ്ങനെ പറയുകയാണ് കുവൈത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട് ബസറയിലേക്ക് നീ എത്തുകയാണെങ്കിൽ നിനക്ക് അവിടെ നിന്ന് താങ്കൾക്ക് കുറെ എളുപ്പം കുവൈത്തിലേക്ക് എത്താമെന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം എന്തെങ്കിലും ചിന്തിക്കണം ഇപ്പോ ഈ നിലവിലുള്ളത് അബൂക്കൈസ് എവിടെയാണ് ഈ സായൊക്കെ പറഞ്ഞ ബസറയിലെ ഷത്ത് എന്ന പ്രദേശത്താണ് ഉള്ളത് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പറയുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ എങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിരുന്ന കാര്യമൊക്കെ ഇന്ത്യൻ ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ ഷത്തിന്റെ ഭാഗത്തിരുന്നു കൊണ്ട് നോക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അപ്പൊ അബുഖൈസിന്റെ മറുപടി പറയാം ഇന്നഹ മുഖാമറത്തുന്നൈറുമൂനത്തിലെ മൂനത്തിലെ മൂനത്തിലെ നോക്കൂ ഇന്നഹ ഇത് വല്ലാത്ത സാഹസികമായ കാര്യമാണ് മുഖാമറാറ സാഹസികമായ ഒരു കാര്യം ഒരു ടാർജറ്റ് അല്ലെങ്കിൽ സാഹസികമായ ഒരു ടാസ്ക് ആണ് ജോലിയാണ് ഗൈർത്തിൽ അവാക്ബ് അതിന്റെ അവസാനം പ്രതീക്ഷയില്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ ബസറയിൽ പോയിട്ട് കുവൈത്തിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹസികമായ പ്രവർത്തനമാണ് എന്ത് ഇത് എന്ന് ആര് പറയാം ഖൈസ് പറയും ഇന്ന മുഖാമറത്തുന്ന ഒരു സാഹസികമായ പ്രവർത്തനമാണ് ഗൈർ മക്മൂനത്തിൽ ലവാക്യബ് അവസാനത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത ഗൈർ മൂന പ്രതീക്ഷയില്ലാത്ത ലവാക്യബ് ് ആ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ലാത്ത വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത ഒരു വലിയ സാഹസികമാണ് അദ്ദേഹം പറയുക അദ്ദേഹം പറയാം പര്യവസാനം പ്രതീക്ഷയില്ലാത്ത നല്ലതാകുമോ എന്ന് ഉറപ്പില്ലാത്ത ഹാ 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 അതും പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാഗത്തേക്ക് നോക്കി വക്കാല എന്നിട്ട് ثم نظر إليها أو دا... ثم نظر إليها سعد ثم إليها سعد أدهت نو... أولا بعض وقال سعد بريانا أسمعت ما يقول زوجك غير مأمونة ما العواكب كان كأن الحياة شربة لبن لماذا لا يفعل مثلنا هل وحسن لم ترفع بصرها إلي وكان هو يرجو ألا تفعل نوكي أسمعت سعد ഈ അബൂഖൈസ് എന്നാലെ പറയാണ് ഗൈരമ അഗൂലത്തിലെ അവാക്യവ് അവസാനം പ്രതീക്ഷയില്ലാത്ത പര്യവസാനത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ടാർഗറ്റ് ടാസ്ക് പറഞ്ഞപ്പോൾ ഈ ഭാര്യയുടെ ഭാഗത്തേക്ക് സാരി നോക്കിയിട്ട് പറ ചോദിക്കുകയാണ് ആ സമയത്തമായ കോരു സൗജിക് നിന്റെ ഭർത്താവ് പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ ആ സമയത്തി നീ കേൾക്കുന്നുണ്ടോ മായക്കോ ഒരു സൗജിക് നിന്റെ ഭർത്താവ് പറയുന്നത് ഖൈറമ അഗമൂനത്തിലെ അവാക്യവ് ഖൈരമൂലത്തിലെ അവാക്യവ് ക അന്നൽ ഹയാ അദ്ദേഹം പറയാണ് ക അന്നൽ ലബൻ അന്നൽയാത്ത ജീവിതം അദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നിപ്പോകുന്നത് സർവത്തലബന് പാല് കൊണ്ടുള്ള സർവത്തലി പാ പാനീയമാണെന്ന് തോന്നിപ്പോകുന്നുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രതിസന്ധി ഇല്ലാത്ത പര്യവസാനൊക്കെ എപ്പോഴും ശുഭമാകുന്ന ഒരു ജീ ഒരു 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 കാലചക്രമാണ് ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നുക ഈ സാദു പറയുകയാണ് അബുഗൈസിനെ കുറിച്ച് അബുഗൈസിനെ കുറിച്ച് പറയുകയാണ് എന്താ പറഞ്ഞത് കന്നൽ ഹയാത്ത അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടാൽ ജീവിതം എന്നതുണ്ടല്ലോ അത് ശുർഭ തുലപൻ പാല് പാനീയമാണ് എന്നുള്ള കുടിക്കാനുള്ള പാല് പോലെയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോവാ യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല ടേസ്റ്റുള്ള നല്ല രസകരമായ നല്ല ഭംഗിയുള്ള ഒരു ജീവിതമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക ലിമാദാല ല എഫ് അലി എന്തുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ പോലെ പ്രവർത്തിക്കുക ലിമാദ ല എഫ് അലി എന്തുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ പോലെ ചെയ്യുന്നില്ല അലുവാസൻ അതല്ലേ നല്ലത് അതല്ലേ നല്ലത് കാരണം എന്താണ് അദ്ദേഹം ഈ പറയപ്പെട്ട സാദ് കുവൈത്തിൽ പോയി ഡ്രൈവറായി ജോലി ചെയ്ത് ഒരുപാട് സമ്പത്ത് സമ്പാദിച്ച് എല്ലാ വർഷവും വീട്ടിലേക്ക് വരാറുണ്ട് അപ്പം അതുപോലെ ഇദ്ദേഹത്തിനും ചെയ്തുകൊണ്ടെ എന്തുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ പോലെ ബുദ്ധിമുട്ടാൻ തയ്യാറാവുന്നില്ല അദ്ദേഹം അദ്ദേഹം അബൂ ഖൈസിന്റെ ഭാര്യ അവരുടെ നോട്ടം അദ്ദേഹത്തിന് എടുത്തില്ല ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് എടുത്തില്ല അദ്ദേഹം ഈ ഭർത്താവ് ഇങ്ങനെ എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കാൻ അല്ലാത്ത ഫല അവൾ അപ്രകാരം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് ഭാര്യ അയാളാണെങ്കിൽ ആഗ്രഹിക്കുകയാണ് എന്ത് നോട്ടം എന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റിച്ചിരുന്നെങ്കിൽ അവളൊന്ന് ശ്രദ്ധ മാറ്റിരുന്നെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കാം അവ കാനുഹോയർജു അദ്ദേഹം ആഗ്രഹിക്കാൻ അല്ലാത്ത ഫല അവൾ അപ്രകാരം പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നോക്കിക്കൊണ്ടേയിരിക്കുന്ന ആ പ്രവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആരാഗ്രഹിക്കേണ്ടത് ഭർത്താവ് ആഗ്രഹിക്കുന്നത്

ഇവിടെയുള്ള ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് വണ്ടർഫുൾ ആണോ വണ്ടർഫുള്ളാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ യു ലൈക്ക് ദ ലൈഫ് ഹിയർ ഇവിടെ നിന്റെ ജീവിതം നിനക്ക് ഇഷ്ടമാണോ ലഹദത്തെ ആശ്വസന വേത്തിൻ പത്ത് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്ത തഴീഷു നിങ്ങളിങ്ങനെ ജീവിക്കുകയാണ് ക ഷുഹാദി ഒരു ഭിക്ഷക്കാരനെ പോലെ ഒരു പാവപ്പെട്ട പാമരനെ പോലെ ഷുഹാദന ഭിക്ഷക്കാരൻ അപ്പോൾ ഒരു

سوف يكبر الاخر اونه والداي يرم سوف غدن سوف يكبر الاخر ابن متناالايت انديم وليا اناي يرم كيف ستنظر اليه وان لم كيف ستنظر اليه എങ്ങനെയാണ് നീ അവനെ പ്രതീക്ഷിക്കാൻ ഇവൻ വളർന്ന് വലുതായിട്ട് കൈസ് വളർന്ന് വലുതായിട്ട് തൻ്റെ സാമ്പത്തികമായി തന്നെ സഹായിക്കുമെന്ന് എങ്ങനെയാണ് നിനക്ക് ഉറപ്പിക്കാൻ കഴിയുക വഹദൻ സൗഫയക് മുറുല്ലാഹർ മറ്റൊരാളായി മറ്റൊരാളായിക്കൊണ്ട് സ്കൂളിലൊക്കെ ഒന്ന് പോകാൻ കഴിയുന്നില്ലല്ലോ മറ്റൊരാളായിക്കൊണ്ട് ഇവൻ ആയിത്തീരും പിന്നെ എങ്ങനെയാണ് നീ അദ്ദേഹം പ്രതീക്ഷിക്കുക നോക്കുക അന്തലം നീയാണെങ്കിൽ ജോലിയും ചെയ്യുന്നില്ല അവനെ പഠിപ്പിക്കുന്നില്ല അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് കൈസ് വളർന്ന വലുതായിട്ട് തന്നെ സഹായിക്കുമെന്ന് നിനക്ക് നോ കഴിയാം തൊയ്യിബ് കഫ്യീബ് അപ്പോ നമ്മുടെ അബൂ ഖൈസ് വരെ ശരി കേട്ടോ ഓക്കെ നമദി കബീറ ിമാർബന്ധിക്കുക ലം പോരാ മതിയായിട്ടില്ല ഹറാം നിഷിദ്ധമാണ് നിഷിദ്ധമാണ് ഹറാമാണ് അന്ത മസ്സൂൽ അല്ലാൻ ഇപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തമുള്ളാണ് മസ്സൂലാണ് ഉത്തരവാദിത്തമുള്ള ആളാണ് ആൻഡ് ആയിരത്തിൻ കെബീറ വലിയൊരു ഫാമിലി വലിയൊരു കുടുംബം കുട്ടികളും ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ആളാണ് ലിമാദാലാത്ത ദഹബിലാവൂനാത്ത പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എങ്ങോട്ട് പോകുന്നില്ല കുവൈത്തിലേക്ക് പോകുന്നില്ല മാറ യു കാന്ത വട്ട് ഇസ് യുവർ ഒപ്പീനിയൻ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ ان ابو ان يعني زوجته ما زالت وفكر هو غدا سيكبره هو الاخر ولكنه قال الطريق طويل وأنا رجل عجوز ليس بفصحي ان اصير كما صرتم انتم قد اموت <تصحي>. زوجته സൗജത്ത് ഹുമാസാലത്ത് സ്വാമിത്തൻ അബുഖൈസിന്റെ ഭാര്യ ഇങ്ങനെ ഒന്നും ഉണ്ടാതെ നിൽക്കുകയാണ് സ്വാമിത്തായി നിൽക്കുകയാണ് സ്വാമിത്വ സ്വമത്ത കൊണ്ട് മൗനിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആര് പറഞ്ഞത് നേരത്തെ പറഞ്ഞാലേ അവൻ മറ്റൊരാളായിട്ട് വളരും ആര് ഖൈസ് എന്ന് പറയപ്പെട്ട കുട്ടി വേറെ വേറൊരാളായിട്ട് വളരും വല കിന്നാല പക്ഷേ അദ്ദേഹം നമ്മുടെ അബൂ ഖൈസ് പറയുകയാണ് അത്തൊരിയ കുത്തൊല വളരെ ദീർഘമായ റൂട്ടാണ് വളരെ ദീർഘമായ വഴിയാണ് വാൻ റജുൽ അജൂസ് ഞാനാണെങ്കിലോ വൃദ്ധനായ ഒരാളാണ് ലൈസ വിവസഴി എനിക്ക് സാധിക്കയില്ല എന്നെ കൊണ്ട് സാധ്യല്ലും അൻതും നിങ്ങൾ സഞ്ചരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ നിങ്ങൾ യാത്ര പോയതുപോലെ സഞ്ചരിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല അത്തൊരി കുതബീരത്തുൻ പാത വഴി ദീർഘമാണ് വാന വാനറുൽ അജൂസും ഞാനാണെങ്കിലോ ഒരു വൃദ്ധനായ ആളാണ് ലൈസ വിവസഴി لا أستطيع أن أصيرها في حالة مصيرها ومن سيصيرها لكم؟ قد أموت من المرء لم يتكلم أحد في الغرفة زوجته ما زالت تهدهد طفلها وَكَفَّ سعد عن الإلحاء ولكن الصوت الغليل انفجر في هو تموت حي. من قال أن ذلك ليس أفضل من حياتك الآن منذ عشر سنوات وأن تؤمل وأن تؤمل أن تعود إلى شجرات الزيتون العشر التي امتلكتها مرة في قريتك قريتك هاي عدا فنظر إلى زوجتي وماذا ترين يا أم قيس حدقت إليه وهمست نوكو إن الدين لم يتكلم أحد في الغرفة റൂമിൽ ഒരാളും ഒന്നും സംസാരിച്ചില്ല അവടൊപ്പം ഉണ്ടായിരുന്ന ആരൊക്കെയാണ് ഭാര്യ പിന്നെ ചെറിയ കുട്ടി റൂമിൽ ആരും ഒന്നും സംസാരിച്ചില്ല ഭാര്യ നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവളുടെ കുട്ടിയുടെ മുകളിലേക്ക് അപ്പൊ കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് അപ്പോ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് നെടുവീർപ്പെട്ടുകൊണ്ടേയിരുന്നു സാതു നിർത്തി അബൂ ഇങ്ങനെ നിർബന്ധിക്കണം എന്താ നിർബന്ധിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കുവൈത്തിലേക്ക് പോയിട്ട് പൈസ പാചിച്ചുകൂടെ കൈസിനെ വളർത്തിക്കൂടെ വീട് നോക്കിക്കൂടെ ഉത്തരവാദിത്തമുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കുകയാണ് നിർത്തി നിർത്തി അനിൽ പക്ഷേ ഒരു കടുത്ത ശബ്ദം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ പൊട്ടിപ്പൊളി പൊട്ടി വിടരുകയാണ് ഒരു കഠിന ശബ്ദം ഇൻ ഫജറ അതിന് പൊട്ടി വിടർന്നു ഫിറസ് അദ്ദേഹത്തിന്റെ തലയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹുവ അദ്ദേഹ തലയിൽ അദ്ദേഹം പറയുകയാണ് തമൂത്ത് മൈ ഹൈ മൻ മൻകാല അന്നദാല കലൈ സഫ്ലിബിനെ ഹയത്തെക്കല്ല തമൂത്ത് നന്ന് മരിച്ചുപോയിക്കോ അല്ല എന്താ ഹൈ അദ്ദേഹങ്ങനെ ഈർഷ്യതയോടുകൂടെ വിഷമത്തോടുകൂടെ പറയാ തമൂത് മരിച്ചോ മൻ മൻകാല ആര് പറഞ്ഞു അന്നദാലിക്ക ലൈ സാഫദിൻ ഹയാത്തിക്കല്ലാൻ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ പരിതാപകരമായ ജീവിതം സമ്പത്തില്ലാത്ത പാമരനായി ഫക്കീറായിട്ടുള്ള നിങ്ങളുടെ ജീവിതം ഉണ്ടല്ലോ ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ മരണം എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് മൻ കാൽ ആര് പറഞ്ഞു അന്നദാലിക്ക ആ മരണം ലൈ സാഫലിൻ ഹയാത്തി ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മുന്തു അഷനവാദ് മുന്തുഷനവാദ് പത്ത് വർഷക്കാലമായി അന്ത തു അമ്മിരു നിങ്ങളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ചിന്തിക്കുകയാണ് അന്ത ഊദ നീ മടങ്ങിയെത്തുമെന്ന് നിങ്ങൾ മടങ്ങിയെത്തുമെന്ന് ഇലാ ഷഗ്രാത്തി സെയ്തുൽ ആഷർ നിന്റെ പത്ത് വലിയ സെയ്തൂൻ മരങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നും അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി തൻ്റെ പ്രതാപത്തോടുകൂടെ പഴയകാലം പോലെ ജീവിക്കുമെന്നൊക്കെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ആരെക്കുറിച്ച് അബൂ കൈസ കുറിച്ച് അത് ഇങ്ങനെ പറയുകയാണ് അല്ലാത്ത ഈ ഇം ഹാ മറത്തൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പണ്ട് പണ്ട് ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ആ മരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കാണ് കറിയെത്തിക്കുക നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് കറിയത്തുക നിന്റെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമമൊക്കെ പറ്റേ ബോംബിങ്ങിലൂടെ എന്തെങ്കിലും നശിച്ചിട്ടുണ്ട് ഹായ് ആദ ഫനറിയില സൗജത്തി അദ്ദേഹം ഇങ്ങനെ മടങ്ങി ഫന അതറിയില സൗജതി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് വ മാതാ തുരീന യാ ഉമ്മൈസ് ഉമ്മക്കൈസ് എന്താ അഭിപ്രായം നിങ്ങൾ എന്താണ് ഉദ്ദേശം ഉമ്മ ഉമ്മൈസ് ഓ ഉമ്മ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്താ നിങ്ങളഭിപ്രായം അഭിപ്രായം ഇലൈ ഇലൈഹി അപ്പൊ അവളിങ്ങനെ അദ്ദേഹത്തെ സാദിലേക്ക് സൂക്ഷിച്ചു നോക്കി വഹാമസത്ത് എന്നിട്ട് അവൾ അവളിങ്ങനെ പെറുപുരുത്തു ഹെതഖത്ത് അങ്ങനെ സൂക്ഷിച്ചു നോക്കുക കുത്തി കുത്തി നോക്കുക നമ്മൾ പറയാനാണ് ഹെദക്കത്ത് ഇലഹി വഹാമസ അവൾ അവങ്ങനെ എന്ത് ചെയ്ത് പേർ തുടങ്ങി എല്ലാം പറയാനും തുടങ്ങി വിസ്പർ ചെയ്യാൻ വേണ്ടി തുടങ്ങി റഹ്മാൻ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ പേജായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അബുഖൈസ് കുവൈത്തിലേക്കുള്ള വഴിമധ്യ ബസറയിലെത്തിയിരിക്കുകയാണ് ബസറയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും ഓർക്കുകയാണ് അതിനിക്ക് അദ്ദേഹം അവസാനമായി ഓർത്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വീട്ടിലേക്ക് വരികയാണ് സായ് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പത്തു വർഷത്തോളം നിങ്ങളുടെ കഴിഞ്ഞുപോയി ഇനിയും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ നിൽക്കുകയാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് കേട്ട് വളരെ വിഷമത്തോടുകൂടെ അടുത്ത് നിൽക്കുന്നുണ്ട് അവൾ അദ്ദേഹത്തെ അബൂ ഖൈസിനെ വളരെ ശ്രദ്ധിച്ചു നോക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുകയാണ് സായത് അബൂ ഖൈസിൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു വമാതെ തെരീനയ ഉമഖൈസ് ഉമ്മഖൈസ് നിൻ്റെ അഭിപ്രായം എന്താണ് نريد نمك باكي باي كان لا كما ترى أنت سيكون بوسعنا أن نعلم قيس نعم وقد نشتري عرق زيتون أو اثنين طبعا وربما نبني غرفة في مكان ما أجل إذا وصلت إذا وصلت كف وننظر إليها لقد عرف أنها سوف تبكي سترتجف شفتها ثم ثم ستنساب تكبر رويدا رويدا تنزلق فوق خدها നോക്ക് എന്താ പറഞ്ഞത് അപ്പോൾ അബൂ ഖൈസിന്റെ ഭാര്യയോട് അഥവാ ഉമ്മു ഖൈസിനോട് നമ്മുടെ സഅദ് ചോദിക്കുകയാണ് എന്ത് പറയുകയാണ് എന്താ നിങ്ങൾ അഭിപ്രായം എന്താ നിങ്ങൾ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ അത് ഈ ഉമ്മു ഖൈസ് മറുപടി പറയുകയാണ് തറ അന്ധ നിങ്ങൾ അഭിപ്രായപ്പെടുന്ന പോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത് അബൂ കൈസ് ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ മറിച്ച് ഞങ്ങളെപ്പോലെ എന്ത് ചെയ്യണം കുവൈത്തിലേക്ക് വന്ന് ജോലി ചെയ്ത് പിന്നീട് വലിയ സമ്പന്നനായി മാറണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ അബൂ അബൂഖൈസിന്റെ ഭാര്യ ഉമ്മു ഉമ്മുഖൈസ് പറയുന്നത് തറ അന്ധ നീ അഭിപ്രായപ്പെടുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പോലെ തന്നെ സൈക്കൂൻ നമുക്ക് സാധ്യമാകും നമുക്ക് കഴിയും അന്വലിമ കൈസ് കൈസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ കൈസിനെ വിവരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും അതെ നമുക്കത് നഷ്ടരി അർക്ക ജൈത്തൂൻ നമുക്ക് ജൈത്തൂൻ മരത്തിന്റെ ഒന്നോ രണ്ടോ ചെടികൾ ഒന്നോ രണ്ടോ വേര് നട അതിൻ്റെ നട്ടുപിടിപ്പിക്കുന്ന ചെടികൾ നാവാം അത് നഷ്തരി നമുക്ക് വാങ്ങാം ഒന്നോ രണ്ടോ സെയ്തുൻ വേരുകൾ തപയാൻ ഓക്കെ ഒരു പക്ഷെ നമുക്ക് സാധിക്കും എവിടെങ്കിലും ഒരു റൂം നിർമ്മിക്കാൻ ഒരു ചെറിയ വീടുണ്ടാക്കാൻ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലതും കഴിയും നമുക്ക് സെയ്തുൻ മരം വാങ്ങാൻ സാധിക്കും നമുക്കൊരു വീടുണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ പറയാം അജൽ ഇതാ വസോൽത്ത് ഇതാ വസോൽത്ത് ഞാൻ അവിടെ ചെന്ന് ചേർന്നാലല്ലേ അപ്പൊ അബൂഖൈസ് പറയാം അതെ അതെ ഞാൻ അവിടെ ചെന്ന് ചേർന്നാലല്ലേ ഞാൻ കുവൈത്തിൽ എത്തിച്ചേർന്നാലല്ലേ അദ്ദേഹം നിർത്തി അവളിലേക്ക് നോക്കി സൗഫ അവൾക്ക് അദ്ദേഹത്തിന് മനസ്സിലായി സൗഫ സൗഫക്കി അപ്പോൾ അവൾ ഇപ്പോൾ കരീമെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി അവൾ ഇപ്പോൾ കരീമെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി സർ തജി അവളുടെ താഴ്ഭാഗത്തിലെ ചുണ്ടിങ്ങനെ വറക്കുന്നുണ്ട് ജിഫു തതഹറാക്കു ചലിക്കുക വിറക്കുക ഷഫത്തു വാസുഫില് അവളുടെ താഴ്ഭാഗത്തുള്ള ചുണ്ട് കലീലിന് കുറേ സുമതൻസാബു സുമതൻസാബു ദൻ വാഹിദ പിന്നെ ഒരു കണ്ണുനീരി ഇറ്റി വീഴാൻ തുടങ്ങി സതൻ സുമൻസാബു ദമാൻ വാഹിദ പിന്നീട് ഒരു ഇറ്റി കണ്ണുനീരി വീഴാൻ തുടങ്ങി തക്ബുർ റുവൈദ റുവൈദ പിന്നെ ആ കണ്ണുനീരി ഇങ്ങനെ കൂടി 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 വന്നു തക്ബുറു അതിങ്ങനെ വലുതായി വന്നു റുവൈദൻ റുവൈദൻ മെല്ലെ മെല്ലെ അതിങ്ങനെ കൂടി വരാൻ തുടങ്ങി സുമത്തൻസിക്കു പിന്നെ അതിങ്ങനെ ഒഴുകാൻ തുടങ്ങി ഹദ്ഹ അവളുടെ അവളുടെ കവിൽത്തടങ്ങളിലൂടെ ഹദ് കവിൽത്തടങ്ങൾ തടങ്ങൾ ഒഴുകാൻ തുടങ്ങി അൽ അസ്മർ ഗ്രേ നിറത്തിലുള്ള തവിട്ട് നിറത്തിലുള്ള അസ്മർ എന്നാണ് അവളുടെ ആ തൊലിയുടെ നിറത്തെ കുറിച്ച് പറയാൻ തവിട്ട് നിറത്തിലുള്ള അവളുടെ ഹദ്ദിന്റെ മുകളിലൂടെ ആ കണ്ണുതിരിങ്ങനെ കിഴിപ്പോട്ട് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ബാക്കി നോക്കൂ നോക്കൂലൂല كانت غصة دامعة تمزق حلقه غصة ذاق مثلها تماما حين وصل البصرة وذهب إلى دكان الرجل السمين الذي يعمل في تهريب الناس من البصرة للكويت وقف أمامه حاملا على كتفيه كل الذل وكل الرجاء الذين يستطيع رجل عجوز أن يحملهما وكان الصمت مطبقا مطنا حين كان الرجل السمين صاحب المكتب എന്താ പറഞ്ഞു നോക്കൂ അബു ഖൈസ് എന്തോ പറയാൻ തുടങ്ങി എന്തോ സംസാരിക്കാൻ തുടങ്ങി പരിശ്രമിച്ചു ഹാവലയ്യൂല വല കിന്നൂല സത്യം പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല കാനത്ത് ഈ

അദ്ദേഹത്തിന്റെ ഹൽക്കന് ഹൽക്കൻ അദ്ദേഹം തൊണ്ടയെ പിടിച്ച് പിടിച്ച് കയറുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെ അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ആ ഗുസ്സത്തുൻ ആ തടസ്സം അല്ലെങ്കിൽ ആ പിഡം ആ വസ്തു മിസ്ലഹ അതുപോലെ അദ്ദേഹം രുചിച്ചിട്ടുണ്ട് ഇതേപോലത്തെ അവസ്ഥ അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മുടെ ഈ നോവലിസ്റ്റ് പെട്ടെന്ന് വിഷയം വേറെ ഒന്നിലേക്ക് മാറുകയാണ് അപ്പോ ഇതുവരെയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും സാദും തമ്മിലുള്ള സംഭാഷണ രൂപമായിരുന്നു റൂമിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന സംഭാഷണമായിരുന്നു പറഞ്ഞു ഇനി പെട്ടെന്ന് അദ്ദേഹം ബസറിൽ എത്തിച്ചേർന്നപ്പോ ഇത്തരം കള്ളക്കടത്ത് നടത്തുന്ന ആളുകളെ കണ്ടപ്പോൾ അവരുമായി ഉണ്ടായ സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അദ്ദേഹം ഇതുപോലത്തെ ഒരു പിഡം ഒരു തടസ്സം അനുഭവിച്ചിട്ടുണ്ട് ദാഖ രുചിച്ചിട്ടുണ്ട് തമാമൻ ഇതേപോലെ തന്നെ ഹൈ നസുൽ ബസോറ ഈ അബൂഖൈസ് ബസറിലേക്ക് എത്തിച്ചേർന്ന സന്ദർഭത്തിൽ സന്ദർഭത്തില് ദുഖന റജുൽ സമീൻ തടിയനായ അയാളുടെ ഷോപ്പിലേക്ക് പോയപ്പോൾ അദ്ദേഹം പോയി ഇല ദുഖാൻ ഷോപ്പിലേക്ക് കടയിലേക്ക് റജുലു തടിയനായ ആളുടെ അദ്ദേഹമാണ് വർക്ക് ചെയ്യുന്നത് ഫി തഹരീബിൻ നാസ് ജനങ്ങളെ കള്ളക്കടത്ത് നടത്തുന്ന വിഷയത്തിൽ ബസ്റത്ത് ഈ ബസ് നിന്ന് കുവൈത്ത് കുവൈത്തിലേക്ക് അവ ബസ്രയിൽ നിന്നും കുവൈത്തിലേക്ക് ജനങ്ങളെ കള്ളക്കടത്ത് കടത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കുന്ന വർക്ക് ചെയ്യുന്ന ആ തടിയനായ ആളുടെ ഷോപ്പിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ ഇതേപോലത്തെ അനുഭവം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് വഖഫ് അമാമഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിന്നു ഹാമിലൻ അലാ കത്തിഫി അദ്ദേഹത്തിന്റെ ചുമലിൽ കാരി ചെയ്യുന്ന ചുമ ചുമന്നുകൊണ്ട് ഹാമിലൻ അലാ കത്തിഫൈ ഇരു ചുമലുകളിലും അദ്ദേഹം ഭാരം പേറിക്കൊണ്ട് ബാണ്ഡം ൊണ്ട് എന്നതയുടെയും വ കുല്ലർജ എല്ലാ പ്രതീക്ഷയുടെയും അപ്പോ നമുക്കൊരു കാര്യം ഒരാൾ ചെയ്തു തരുമെന്ന് പ്രതീക്ഷ വേണമെന്ന് നിൽക്കുമ്പോ നമ്മുടെ ആ നിസ്സാരതയും നമ്മുടെ ആ വിനയവും നമ്മുടെ വിധേയത്വവും ഒക്കെ നമ്മൾ ഇങ്ങനെ പേറിക്കൊണ്ടാ നിൽക്കുക അപ്പൊ അതവിടെ ഉദ്ദേശിച്ചത് ഹാമിലൻ അല കത്തി അദ്ദേഹത്തിന്റെ ഇരുചുമലിലും വഹിച്ചുകൊണ്ട് എല്ലാ നിന്യതയും എല്ലാ നിസ്സാരതയും വല്ല എല്ലാ പ്രതീക്ഷയും പോലത്തെ അല്ലതെനിങ്ങനത്തെ പ്രതീക്ഷയും എങ്ങനത്തെ നിസ്സാരതയുമാണ് അല്ലതെ സാധിക്കുന്ന അവയെ വഹിക്കാൻ വൃദ്ധനായ ഒരാള് ഇത്രയും ഒരു പ്രതീക്ഷയും ഇത്രയും ഒരു വിഷമവും ഒക്കെ ഏത് രൂപത്തിലാണോ വഹിക്കുന്നത് ആ രൂപത്തിലൊക്കെ അദ്ദേഹം ഇങ്ങനെ അതും പേറിക്കൊണ്ട് ഈ കടക്കാരന്റെ മുമ്പിൽ നിന്ന സന്ദർഭം അദ്ദേഹം ഓർക്കയാണ് കാനസ്വം തുശബ്ദത നിശബ്ദത മൗനം മുത്തബക്കൻ മുത്തിന്നറ മുന്തശ്ശരൻ നടത്താം അവിടെ വ്യാപകമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും ഒന്നും അങ്ങോട്ടോട്ടും മുണ്ടുന്നില്ല മിണ്ടാതെ അവിടെ മുത്തബക്കൻ മുത്തിന്നറ മുന്തശ്ശരൻ അവിടെ വ്യാപിച്ച് മൗനമായിരുന്നു വ്യാപിച്ച് കിടന്നിരുന്നത് ഹീന കറൊരു സമീൻ ആ തടിയനായ ആൾ ആവർത്തിച്ച് പറഞ്ഞു കറാണ് ആവർത്തിച്ച് പറയുക സ്വാഹിബുൽ മക്തബ ഓഫീസിന്റെ ഉടമയായ ആ എന്താ തടിയനായ ആളെന്ത് ചെയ്യാൻ ആവർത്തിച്ച് പറയുകയാണ് إنها رحلة صعبة أقول لك ستكلفك خمسة عشر دينار وهل تظن أنها سنصل سالمين؟ طبعا ستصل سالما ولكن ستتعذب قليلا أن تعرف نحن في آب ألان الحر شديد والصحراء مكان بلا ظل ولكنك ستصل كانت الغصة ما تزال, ما تزال في حلقه ولكن أحس أنه إذا ما أجل ذلك الندى ذلك الذي سيقول فلن يكون ببصعه أن يلفظه مرة أخرى. നോക്കൂ ഇന്നകാരി സ്വാഭ ആ കടക്കാരൻ ആ ഓഫീസിലുള്ള ആൾ തടയൻ ആൾ പറയാണ് ഇന്നഹാ രഹലത്തുൻ സ്വാഭ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൾട്ടായ ഒരു യാത്രയാണ് ഒരു ജേർണിയാണ് ഡിഫിക്കൾട്ട് ജേണിയാണ് ആ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് പതിനഞ്ച് ദിനാർ നിങ്ങൾക്ക് ചെലവ് വരും ഈ ബസ്രയിൽ നിന്നും കുവൈത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നിങ്ങളെ ചെലവ് പതിനഞ്ച് ദീനാറായിരിക്കും സത്തുകല്ല നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി കോസ്റ്റ് നിങ്ങൾക്ക് ചെലവാക്കേണ്ടി വരും ഹംസതാഷ ദീനാർ ഏകദേശം ഒരു പതിനഞ്ച് ദീനാർ വഹൽ അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ് നമ്മൾ അപകരിച്ചു സാലിമീന നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നൽകുമോ സനസലു സാലിമീന നമ്മൾ അവിടെ സുരക്ഷിതരായിട്ട് ശാന്തരായിട്ട് എത്തിച്ചേരുമെന്ന് നിങ്ങൾ ഗ്യാരണ്ടി നൽകുമോ വഹൽ വഹൽ അന്നന നിങ്ങൾ ഗ്യാരണ്ടി തരുമോ ഉത്തരവാദിത്വം ഏൽക്കുമോ അന്നന നമ്മൾ സനസലു അവിടെ എത്തിച്ചേരും സാലിമീന സുരക്ഷിതരായിട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ എത്തിച്ചേരുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുമോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ തപാൻ ഓക്കെ ശരി സുലു സാലിമ നിങ്ങളവിടെ സുരക്ഷിതമായി എത്തിച്ചേരും ഒരു പ്രശ്നവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒന്നുമില്ല എന്നുള്ള എത്തിച്ചേരും പക്ഷേ വലാക്കിൻ സർദുഖലീല പക്ഷേ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കുറച്ച് നിങ്ങൾ വിഷമിക്കേണ്ടി വരും സ അല്പം നിങ്ങൾ വിഷമിക്കേണ്ടി വരും കലയില കുറച്ച് അന്നത്തെ നിങ്ങൾക്കറിയാലോ എന്ത് നെഹ്നുഫി ആബ് അല്ല നമ്മളിപ്പോൾ ഓഗസ്റ്റ് മാസത്തില അറേബ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ സമ്മർ രാജ്യങ്ങളിലും ഒക്കെ ഏറ്റവും ശക്തമായ ചൂടുള്ള കാലഘട്ടമാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ അപ്പൊ നമ്മളിപ്പോ ആബ് അവർ ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിലാണ് അൽ അൽഹർ ഷദീദ് ശക്തമായ ചൂടാണ് അൽഹർ ഷതീദും മരുഭൂമിയാണെങ്കിലോ മക്കാനമ്പിലാതില് ഒരു തണലുമില്ല പ്രദേശമാണ് മരുഭൂമിൻ ഒരു തണലുമില്ലാത്ത സ്ഥലവുമാണ്ക്ക പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും സതസുലു നിങ്ങളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും കാനത്തിൽ നമ്മുടെ അബൂഖൈസിന്റെ തൊണ്ടയിൽ ആ ഒരു പിണ്ടം ആ ഒരു തടസ്സങ്ങനെ എന്ത് ചെയ്യാണ് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല അതൊരു അറബി ശൈലിയാണ് കാലത്തുള്ള കുസത്ത് മാത്ര സംസാരിക്കാൻ കഴിയാതെ എന്തോ തടസ്സം കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് അഹസ്സ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലായി അന്നഹു അജ്ജല അദ്ദേഹം പറയുന്ന കാലത്ത് ഇനിയും പിന്തിക്കുകയാണ് അജ്ജല പിന്തിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാല് കുവൈത്തിലേക്ക് എത്താനുള്ള യാത്രയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇനിയും ഞാൻ പിന്തിക്കുകയാണെങ്കിൽ സൂലുഹു അദ്ദേഹം പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രാവശ്യം അദ്ദേഹത്തോടെ സംസാരിക്കാൻ അവ ഇപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തില്ല എങ്കിൽ എന്റെ തൊണ്ടയിൽ എന്തോ ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനോട് ഒരു സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ഫലി അയ്യു എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തോട് വീണ്ടും പറയാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അല്ല എന്താ പറയുക മൊഴിയുക പറയുക അതിന് അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല لقد سافرت ارتبج بدنيرام بيج لقد سافرت آلاف من الأميال كي أصل إليك لقد أرسلني سعد أتذكره ولكنني لا أملك إلا خمسة عشر دينار ما رأيك أن تأخذ منها عشرة وتترك الباقي لي نكو لقد سافرت يعني ياتر جيدو آري برين أبو قيس يعني ياتر آلاف من الأميال آيدة كنكين ميلوغل ألفين جمعنا آلاف ميلين جمعنا أميال ഒരു മൈൽ എന്ന് പറഞ്ഞാല് വൺ പോയിന്റ് സിക്സ് കിലോമീറ്ററാണ് അപ്പൊ ഏകദേശം ആയിരക്കണക്കിന്റെ മൈൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഞാൻ യാത്ര ചെയ്തു കൈ അസുലയിലേക്ക് നിങ്ങളടുത്തേക്ക് എത്തിച്ചേരാൻ ബസറയിലുള്ള നിങ്ങളുടെ ഈ അതിർത്തി പ്രദേശത്ത് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചു ലഹ്ദർ നി സാദി എന്നെ ഇങ്ങോട്ടായ സാദ് എന്ന് പറയപ്പെട്ട ആളാണ് സാദ് നേരത്തെ പറഞ്ഞിരുന്നു സാദ് എന്ന് പറഞ്ഞാൽ അബു ഖൈസിന്റെ കൂട്ടുകാരൻ അപ്പൊ ആ സാദ് നാട്ടുകാരൻ ആ സായുദ് പറഞ്ഞിരുന്നു നിങ്ങളിങ്ങനെ പോയാൽ ബസ്രയിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ അവിടെ യാത്രയാക്കാൻ ഗൈഡ് ചെയ്യാൻ

قد يمر إننا نلعب നമ്മൾ എന്ത് ചെയ്യാറില്ല കളിക്കാറില്ല ഞങ്ങൾ കളിക്കാറില്ല അലം ഞക്കുല്ല നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ നിങ്ങളുടെ കൂട്ടുകാരനായ സാധ്യ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ അന്ന സാറ ഈ ചെലവ് അല്ലെങ്കിൽ വില ഇവിടുന്ന് പോകാനുള്ള യാത്രയുടെ വാടക അല്ലേ അതിനുള്ള പൈസ മഹദൂദ്ൻഹു ഇവിടെ ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ അത് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അന്ന സാറ ഈ ചെലവ് ഈ കോസ്റ്റ് മഹദൂദ് ലിമിറ്റഡ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇന്നനുഹി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നുലഹി സമർപ്പിക്കുക നമ്മൾ നുലഹി ജീവിത സമർപ്പണം നടത്തുകയാണ് ബി ദലീലി ഈ വഴികാട്ടുന്ന അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നവരുടെ ജീവിതം മുഖേ എന്ന് പറഞ്ഞാൽ ദലീലായിക്കൊണ്ട് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യാണ് ഇവിടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ബസറിൽ നിന്നും കുവൈത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു യാത്രയാണ് വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് അപ്പൊ ഇത്തരം ടാസ്ക് എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എന്ന് ആര് പറയാണ് ഈ ഓഫീസുകാരനായ ആൾ പറയാണ് ഇന്നനാനുദി ദലീൽ ദലീൽ എന്ന അതായത് ഇവർ ദലീലുകളാണ് ഇത്തരം വഴി കാണിക്കുന്ന ഗൈഡിംഗ് അതല്ലെങ്കിൽ ഇവർക്ക് ഗൈഡുകളാണ് ഇവർ അപ്പോൾ ഈ ഗൈഡുകളായ ഗൈഡുകളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സമർപ്പിക്കണം നിങ്ങളൊക്കെ നിങ്ങൾ ഇത്തരം ആളുകളുടെ കാരണത്താൽ അപ്പോ ഞങ്ങളും തന്നെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് ഞങ്ങളും ഇത് ഇതിന്റെ പര്യവസാനം ശുഭമാണോ എന്ന് ഞങ്ങൾക്കും അറിയില്ല ഖൈസ് പറഞ്ഞു ഞങ്ങളും ഞങ്ങളുടെ ജീവിതം എന്ത് ചെയ്യാണ് ഈ ഇങ്ങനെ ഇത്തരം രൂപത്തിൽ സമർപ്പിക്കണം അപ്പോ കടക്കാരൻ പറയില്ല ഇന്നനി ഞാൻ നിങ്ങളെ ഇതിന്റെ മേൽ നിർബന്ധിക്കില്ല ഈ വിഷയത്തിന്റെ മേൽ എന്ന് പറഞ്ഞാല് പതിനഞ്ച് ദീനാറ് ചെലവ് വരും അപ്പോ അബൂ ഖൈസിനെ പത്ത് ദീനാറ് തരാം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സംസാരിക്കുകയാണ് അപ്പൊ കടക്കാരൻ പറയും ഇന്നനി ഇല്ല ഉജ്ബിർ ഈ വിഷയത്തിൽ നിങ്ങളെ ഞാൻ നിർബന്ധിക്കൂല നിർബന്ധിക്കൂലീർ അപ്പോഴും അബൂ ഖൈസാലെ പത്ത് ദീനാർ അപ്പൊ കടക്കാരൻ പറയാം ഹംസ ദീനാർ പതിനഞ്ച് ദീനാർ അല്ലാ തസ്മു നിങ്ങൾ കേൾക്കുന്നില്ലേ ألا تسمعوا ذلك من لم يعد بوسعه أن يكمل كان الرجل السمين الجالس وراء كرسيه المتصبب عرقا يحدق إليه بعينين واسعتين وتمني هو لم يكف الرجل عن التحديق ثم أحس ساخنة تملأ مؤقتة പൂർത്തിയാക്കാൻ അത് ഈ പരസ്പര സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് സാധിച്ചില്ല അയ്യക്കുമല സംസാരം പൂർത്തിയാക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കസേരക്ക് പിറകലായിരിക്കുന്ന

വലിയ രണ്ട് കണ്ണുകളുമായി കൊണ്ട് തുറിച്ചു നോക്കുകയാണ് വ തമന്നി പ്രതീക്ഷയോടുകൂടെയും ഇത് ലോ യുലു അയാളെന്ന് നിർത്തുകയാണ് തഹദീക്ക് ഈ ശ്രദ്ധിച്ചു നോക്കൽ ഈ തുറിച്ചു നോക്കൽ നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഈ ആരെ കാണു നമ്മൾ അബുഖൈസ് ആഗ്രഹിക്കുകയാണ് പിന്നെ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അറിഞ്ഞു എന്ത് സാഹിനും സാഹിനെന്തോ ഒരു ചുടുവെള്ളം എന്തോ ഒരു അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ എന്തോ ഒരു ചുടുവെള്ളം തടഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്നാൽ തൊണ്ടയിൽ നീർക്കിട്ട് വരുന്നതിന് തമിലും അക്ക എന്നൊക്കെ പറയും സാഹിനൻ തമലമോ ആക്ക വാലാവഷ്കിൻതസ്കുത വീഴാൻ എടുത്തിരിക്കുന്നത് പോലെ അതല്ലെങ്കിൽ സാഹിനത്തും നല്ല ചുടു കണ്ണീര് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വഷ്കൻ വാലാവഷ്കുത അതിങ്ങനെ എന്തായിട്ടുണ്ട് വീഴാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരയാൻ കറിയാൻ വേ കറിയാനെടുത്തിട്ടുണ്ട് സാഹിനും തമലമോ വഷ്കൻ വാലാവഷ്കുത്ത അദ്ദേഹത്തിന്റെ കണ്ണിലെ കണ്ണിന്റെ ശരിക്കും അക്ക എന്ന് പറഞ്ഞാൽ തൊണ്ട എന്ന അർത്ഥമുണ്ട് പിന്നെ വേറെ അർത്ഥം കണ്ണിന്റെ കുഴി എന്നാണ് അർത്ഥം കണ്ണിന്റെ നമ്മുടെ ഈ പിളക്കുഴിയിൽ ആ കുഴിക്കാണ് മോക്ക് എന്ന് പറയാൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കണ്ണിന്റെ കുഴിയിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് വാല അൻ തസ്കോത്ത് ആ കണ്ണിനീരിങ്ങനെ വിടാൻ എടുത്തിട്ടുണ്ട് അറാതയ്യ കൂല ചെയ്യാൻ അദ്ദേഹം എന്തോ പറയാൻ ഉദ്ദേശിച്ചു പക്ഷെ ലാ കിന്നകൂല പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആ കാര്യം പറയാൻ എന്ത് ചെയ്യുന്നില്ല സാധിക്കുന്നില്ല

പിന്നദ്ദാഹൽ ഫസ്തധാറ അദ്ദേഹത്തിന്റെ തല കറങ്ങുകയാണ് ഫസ്തധാറ അദ്ദേഹത്തിന്റെ തല ചുറ്റുകയാണ് വന്തല കൈലക്ഷാരി അദ്ദേഹം റോട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓഫീസിൽ നിന്നും ഈ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായി വെറും കേവലം പതിനഞ്ച് ദിനാറ കൈവശമുള്ള അവിടെ ഈ ഗേഡ് ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് യാത്രക്ക് തന്നെ പതിനഞ്ച് രൂപ ചെലവാകും പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ദിനാറ് പോലും കൈവശമില്ല അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിലപേശുകയാണ് അങ്ങനെ വിലപേശിയതിന്റെ ശേഷം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് എന്ത് അദ്ദേഹത്തിന്റെ തല നിറച്ച് ഉള്ളിൽ എന്ത് ചെയ്യാൻ കണ്ണുനീര് നിറഞ്ഞു നിറഞ്ഞു വരും ായി തോന്നിപ്പോവുകയാണ് അദ്ദേഹത്തിന് തല ചുറ്റുകയാണ് വന്തല കൈല ശാരിയായി അദ്ദേഹം റോട്ടിലേക്ക് തന്നെ പോയി ഇന്തല കനദ